ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. നിങ്ങളേവരെയും വിശുദ്ധ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. വരുവീൻ, വണങ്ങി യഹോവയെ നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ സന്നിധിയിൽ നമ്മുടെ മുഴങ്കാലുകളെ നാം മടക്കുക. വരുവീൻ, വണങ്ങി യഹോവയെ നമസ്കരിക്കുക. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് നാം ആർപ്പെടുക. അവിടുന്ന് നമ്മുടെ ദൈവവും, നാം അവിടുത്തെ ജനവുമാകുന്നു. അവിടുത്തെ കൈക്കലെ ആടുകളാകുന്നു നാം ഓരോരുത്തരും. ഇന്ന് നാം അവിടുത്തെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ നാം കഠിനമാക്കരുത്. നാം ശുദ്ധിക്കായി ദൈവസന്നിധിയിൽ അടുത്തു വരിക. നമ്മുടെ ദൈവം വിശുദ്ധനാകയാൽ നാമും വിശുദ്ധിയോടുകൂടി ദൈവത്തെ ആരാധിക്കണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ഉത്സാഹിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാൽ ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആമേ. ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം, ഒരു ഊനവുമില്ലാത്ത ഒരു യാഗം ദൈവത്തിനായി അർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രഹമാക്കി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ നാം ദൈവത്തെ സ്നേഹിക്കണം. ഒരു സമ്പൂർണമായൊരു സമർപ്പണമാണ് ഈ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് മഹാപ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? നമുക്കൊരുമിച്ച് വിശ്വസിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമർപ്പണത്തിൻ്റെ ഭാഗമായ ഒരു നിമിഷം ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് മുഴങ്കാലം മുടക്കുകയോ അതാതിടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിന് മഹത്വം കൊടുക്കുകയോ ചെയ്യാം. ആമേ. ദൈവം പ്രസാദിക്കുന്ന, ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ആരാധന ദൈവത്തിന് അർപ്പിപ്പാൻ കുശവൻ്റെ കരങ്ങളിൽ കളിമണ്ണ് പോലെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന അപ്പാ, തിരുഹിതം ചെയ്യുവാൻ, തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ തന്നെ ഇതാ സമർപ്പിക്കുന്നു. നാഥാ, ഞങ്ങളെ സമർപ്പിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. മഹാകരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ തിരുപാദാന്തികയെ ഞങ്ങൾ എടുത്തു വരുന്നു. ആമേൻ. അങ്ങയുടെ സന്നിധിയിലായിരുന്ന് ആമേ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ഒരവസരം കൂടി ഒരുക്കി തന്നല്ലോ നാഥ. നന്ദിയോട് സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും, ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവേ, അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം. ആത്മാവിൽ പാടാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ചിന്തിപ്പാൻ. ദൈവമേ, നല്ല ദൈവവചന ആലോചനകളാൽ, പ്രബോധനങ്ങളാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമേ. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആമേ. ഞങ്ങളെ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധന സകലർക്കും ഒരു അനുഗ്രഹമാകട്ടെ, വിടുതലായി തീരട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗം അംഗീകരിക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധനയായി ആമേൻ ഈ ആരാധന മാറട്ടെ. സ്തോത്രം എന്ന അതരഫലം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ, ബലമുള്ളവരാക്കണമേ. പരിശുദ്ധാത്മാവേ, ശക്തിയാൽ നിറയ്ക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. ഈ അന്തരീക്ഷം അതിനായി ഒരുക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തത്താൽ അന്തരീക്ഷങ്ങൾ മുദ്ര ചെയ്യപ്പെടട്ടെ. ഭവനാന്തരീക്ഷങ്ങൾ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാകട്ടെ എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിർമൂലമാക്കപ്പെടട്ടെ. സകലത്തെയും ദൈവം അനുകൂലമാക്കി തരും. ആദിയോടന്തം അവിടുത്തെ ആത്മാവിനാൽ ഭരിച്ചു നടത്തും. മുഴുമഹത്വം അവിടുത്തേക്ക് തരുന്നു. അടിയങ്ങളെയും കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്കായിട്ട് ബലവും ശക്തിയും അവിടുന്ന് പകരണമേ. മുഴുമഹത്വം അവിടുന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിൻ്റെ മഹത്വം നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് നമ്മെ കൊണ്ടുവന്നല്ലോ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പാട്ടുപുസ്തകത്തിലെ 276-ാമത്തെ പാട്ട്, സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവ മഹത്വത്തിൽ യഹോവേ, പാടുമേ നിൻ ദയേ ദിനവും, പാരിടത്തിൽ എൻ യാത്രയെ അതിൽ.
നമുക്ക് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ നമുക്ക് അർപ്പിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തുതികളിൽ വസിക്കുന്നവനെ സർവമഹത്വത്തിൽ ഹോവായേ.
യോഗ്യനെ ആരാധനയ്ക്ക് യോഗ്യനെ ഞങ്ങളങ്ങെ ആരാധിച്ച് ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ സ്തുതിയും എല്ലാ സ്തോത്രവും എല്ലാ ബഹുമാനവും എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും ഞങ്ങളുടെ ദൈവത്തിന് അർപ്പിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹാലലൂയ ഹാലലൂയ. കർത്താവേ അങ്ങേക്ക് നന്ദി പറയുന്നു, നന്ദി പറയും. ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാനും വലിയവനായ ദൈവം നമ്മെ സഹായിച്ച് പരദേശിയായി പാർക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ അവിടുത്തെ മൊഴികളാണ് എന്നും കീർത്തനമായിരിക്കുന്നത്. നിശ്ചയമായിട്ടും പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് ഒരു ഉറപ്പുണ്ട്. ഇന്ന് അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും നമ്മുടെ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. ആമേ കാഹളനാദം കേൾപ്പാൻ പോകുകയാണ്. ആമേ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് ആകാശമേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചു വരട്ടെ. ഇന്ന് രാവിലെ ആ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് ദൈവസന്നിധിയിൽ ആമേൻ. എഴുന്നേറ്റ് നിൽപ്പാൻ കഴിയുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങളെ അടിച്ച് പ്രത്യാശയോടെ ദൈവത്തെ ആരാധിപ്പാൻ ചില നിമിഷങ്ങൾ കൂടി എടുക്കാം. ആമേ. പാട്ട് പുസ്തകത്തിലെ 1241 പാട്ട്, കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, യേശു താൻ അരുളിയ ആ വാഴ്ത്തത്വം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ട് പായുകയാൽ. ആ പ്രത്യാശയുള്ളവർ ആ കരങ്ങൾ അടിച്ച് ശൈത്യമായി ദൈവത്തിന് മഹത്വം കൊടുത്താലേ. ഹല്ലേലൂയ. ആമേൻ. ഗീതം ഗേയ്യ്.
ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ അങ്ങ് നല്ലവൻ, 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 നല്ലവൻ. അപ്പാ അങ്ങയുടെ നാമം എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്നു. എല്ലാ മഹത്വം, എല്ലാ പുകഴ്ചയും, എല്ലാ സ്തുതിയും ഞങ്ങളുടെ ദൈവത്തിന് അർപ്പിക്കുന്നു. രാവിലെ സ്തുതി സ്തോത്രങ്ങളാൽ ദൈവത്തിന് ആരാധന അർപ്പിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഈ വലിയ ഭാഗ്യത്തിനായി നന്ദിയോട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ, 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 സ്തോത്രം, സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ആമേ ദൈവസന്നിധിയിലായിരിക്കാം. രാവിലെ കർത്താവ് നമ്മെ കൊണ്ടുവന്നല്ലോ. ആമേ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അനേക ഇടങ്ങളിലായി ആമേ നമ്മുടെ ആരാധനയിൽ പങ്കുകൊള്ളുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിടുതലും സന്തോഷവും ജയവും ആനന്ദവും ഉല്ലാസവും ഉണ്ടാകട്ടെ. നീതിമാന്മാരുടെ കൂടാരങ്ങൾ ജയത്തിൻ്റെ ഘോഷം, ഉല്ലാസത്തിൻ്റെ ഗീതങ്ങളുണ്ട്. ആമേൻ. കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ എല്ലാ പുകഴ്ചയും എല്ലാ സ്തുതിയും എല്ലാ ബഹുമാനവും നമ്മുടെ ദൈവത്തിന് അർപ്പിപ്പാം. നമ്മെ തന്നെ സമർപ്പിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ ഏകാഗ്രഹമാക്കാം. നാം ഏവരും കണ്ണുകളുടെ ചാത്മാർത്ഥമായി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, തുടർന്നുള്ള നമ്മുടെ ആരാധനയുടെ അനുഗ്രഹത്തിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് ആമേ ശൈലജ സിസ്റ്ററും അതുപോലെ മോഹനൻ അങ്കിളും മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ചെന്നു കർത്താവേ,
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കർത്താവേ, നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളോട് ആദർശിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിന് ആയി നന്ദിയോട്, നന്ദിയോട് സ്തോത്രം, സ്തോത്രം. കർത്താവ്, ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ ഞങ്ങൾ കർത്താവേ അങ്ങ് ആത്മാവിലെ സത്യത്തിൽ ആരാധിപ്പാൻ ഞങ്ങളെ ജീവിതത്തിൽ ഒരു കൃപയ്ക്കായി ദയക്കായി നന്ദി പറയുന്നു. കർത്താവേ, കർത്താവേ, സ്തോത്രം. ഞാൻ വിശുദ്ധനേകയാൾ, നിങ്ങൾ വിശുദ്ധരായിരിക്കും. വിശുദ്ധൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലല്ലോ കർത്താവ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കുറവുകളെല്ലാം ക്ഷമിച്ച് ഞങ്ങളുടെ രക്തം കൊണ്ട് കഴുകുമാറാകണം കർത്താവ്. ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണം, വിശുദ്ധീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. കർത്താവ്, നിങ്ങളുടെ പ്രവാസകാലവും പൈത്തോടെ കഴിപ്പ ഓരോ നിമിഷം ദൈവം നില കൃപ തരുമാറാകണം കർത്താവ്. നന്ദിയോട് സ്തോത്രം, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഒരാഴ്ചയുടെ കാലം നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട ആപത്തും അടുത്തും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞങ്ങളെ വിടുവിച്ച ദയക്കായി അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്. നന്ദിയോട് സ്തോത്രം. വിശുദ്ധ സഭയകത്ത് ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നല്ല ദൈവ മക്കളെ, ദൈവം അനുഗ്രഹിക്കുമാറാകണം കർത്താവേ. വലിയൊരു ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പോകാൻ ദൈവമേ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവെല്ലാ ദൈവ മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളാവലെ ഇങ്ങനെ ആരെങ്കിലും ക്ഷീണങ്ങൾ വന്നൊരു പൂർണ്ണ വിടുതാവെ ആരോഗ്യത്തോടെ മടങ്ങും സഹായിക്കണമേ. ഹിതേനോട് പറഞ്ഞു, ഈ വെലത്തോടെ നീ പോകാന്ന് അരുളിച്ചത് അരുമനാഥന്റെ കര ഓരോ വ്യക്തികളുടെ മേലിടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നൊരു സ്തോത്രം, സ്തോത്രം കർത്താവെ. യേശുപ്പം തന്നെ അനുഗ്രഹിക്കുമാറാകണം. ഒരാഴ്ച ജീവിക്കേണ്ട ദൈവിക കൃപ പ്രായപ്പം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ തന്ന കൃപയ്ക്കായ സ്തോത്രം, സ്തോത്രം കർത്താവെ. സങ്കീർത്തന ഭാഗത്ത് ദൈവം അനുഗ്രഹിക്കുമാറാകണം കർത്താവെ. ലേഖന ഭാഗത്ത് ദൈവം അനുഗ്രഹിക്കുമാറാകണം. സാക്ഷി ദൈവം അനുഗ്രഹിക്കുമാറാകണം കർത്താവെ. ശുശ്രൂഷിപ്പാൻ കർത്താവിന് ദാസന് ദൈവം ബലപ്പെടുത്തുമാറാകണം കർത്താവെ. ഞങ്ങൾക്ക് ആവശ്യമായ ദൂതുകൾ വിളിച്ച് തന്റെ ഭൃത്യനെ ദൈവം ബലപ്പെടുത്തുമാറാകണം കർത്താവെ. സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ഇൻപശത്തെ ദൈവം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനൊരു സ്തോത്രം നിന്ന് ആ മരുഭൂമിയിലെ കർത്താവെ നിനക്ക് കർത്താവിന്റെ ഇൻപശത്തെ ദൈവം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം ചെയ്യുന്ന അപ്പച്ച. ആരാധന ആദ്യം മുതൽ അവസാന തിരുസാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ പ്രാർത്ഥന കാമിച്ചുകൊണ്ട് വിവിധങ്ങളായിരുന്നു തന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓൺലൈൻ മീറ്റിംഗിലായിട്ട് കർത്താവ് കൂടുന്ന തന്റെ മക്കളെയും കർത്താവ് ആരാധന അവരുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം വിടുതലാക്കി ദൈവം തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവിന്റെ വേലയിലായിരിക്കും തന്റെ മക്കളെ സൂക്ഷിക്കണം, പരിപാലിക്കണമേ. അതുപോലെ വിദേശങ്ങളായിരിക്കുന്ന കർത്താവെ, സ്തോത്രം, എല്ലാവരും കാക്കണം, സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ സഭയിലെ വാഹനം ഓട്ടിക്കുന്നവരെല്ലാം ദൈവം സൂക്ഷിക്കണം, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഞങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകണം. യുവതി യുവാക്കളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, സ്തോത്രം, പ്രായം ചെന്നവരെല്ലാവരും എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വിശ്വാസ ഭവനങ്ങളെല്ലാവരും യേശുവിന്റെ രക്തം കൊണ്ട് ദൈവം ഉത്തരച്ച് പറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. നന്ദിയോട് സ്തോത്രം. ഈ വിശുദ്ധ സഭയെല്ലാവർക്കും അനുഗ്രഹം ഇടുതലും ആയി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ശേഷിച്ച ഭാഗമെല്ലാം സർവശക്തന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ സകല വിശ്വ സ്തോത്രത്തോട് അങ്ങടന സമർപ്പിക്കുന്നു അപ്പ. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായ സ്തോത്ര യേശുവിന് തന്നെ നമ്മളെ നാമത്തെ. സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാൻപുള്ള ദൈവമേ, സ്വർഗസ്വ പിതാവേ, അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങളോട്ട് കടന്നുപോയി ദൈവമേ. ഞങ്ങൾക്ക് ഇനി ഒരാഴ്ച കാലം ജീവിക്കാനുള്ള ആത്മീയ ഭൂമി അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം ഓരോ വ്യക്തികൾക്കും തന്ന് കാത്തു പരിപാലിക്കാൻ കണ്ട വിശ്വാസ കുടുംബങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. കഷ്ടത്താലും രോഗത്താലും ഭാരത്താലും ഭവനങ്ങളിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം കാത്തു പരിപാലിച്ച് സൗഖ്യം പ്രാപിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. അപ്പച്ച, വരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ സാധിക്കാതിരിക്കുന്ന വ്യക്തിഗതങ്ങൾക്ക് ശക്തിയും വലിയ ആരോഗ്യവും ദീർഘായുസും കൊടുത്ത് കാത്തു പരിപാലിക്കണം. അല്പം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വന്ന വ്യക്തികളെല്ലാം ദൈവം കാത്തു പരിപാലിക്കണം, വന്നത് നന്നായെന്ന് പറയുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങിടയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവ്. എന്ത് ആവശ്യബോധത്തോടെ അങ്ങടെ സന്നിയിൽ മുഴങ്കാലും മുടക്കിയിരുന്നോ പതിമുടക്കും നന്മ പ്രാപിച്ചും കൊണ്ട് മടങ്ങിപ്പോവാൻ ദൈവം സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവ്. എൻ്റെ സന്നിയിൽ നിലനിൽക്കുന്നതൊക്കെ അനുഗ്രഹമാണല്ലോ അപ്പോൾ, അങ്ങയുടെ ചെറിയടിയിൽ സൂക്ഷിച്ചുകൊള്ളുമാറാകണമേ കർത്താവെ. ഞങ്ങൾക്കൊട്ടും നല്ലവരല്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപ ദയാ വിശ്വസ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന അപ്പച്ച, അങ്ങ് സ്തുതിച്ചു മഹത്വപ്പെടുന്നു കർത്താവെ. ഞങ്ങളുടെ ശ്രേഷ്ഠ ദേവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശക്തിയും വലിയ ആരോഗ്യവും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കണമേ. കുടുംബമായി കാത്തു പരിപാലിക്കണേ കർത്താവ്. കുടുംബക്കാരെ അനുഗ്രഹിക്കേണ്ട ആവശ്യങ്ങൾ കൂടെ ഇരിക്കുമാറാകണമേ. യാത്ര ചെയ്യുമ്പോഴൊക്കെയും മുൻപും പിൻപും ദുതന്മാരെ കൊണ്ട് കാത്തു സൂക്ഷിച്ച് ദൈവം അനുഗ്രഹിക്കുമാറാകണേ. നാളുകൾക്കെയും ശക്തീകരിച്ച് ബലപ്പെടുത്തി അനുഗ്രഹിച്ചുകൊള്ളുമാറാകേണ്ട ആവശ്യങ്ങൾ കൂടെ ഇരുന്ന് ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വ്യക്തിഗതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചുറ്റുപാടിരിക്കുന്ന ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ
ഈ ദേശത്തു നിന്ന് ഒരു കൂട്ടം ജനാർത്ഥിയോടെ കടന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരാലയമായി തീരാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങടെ ആത്മാ നടക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. ആമേൻ. ഒരു ദിവസം കൂടി നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം ഭാഗ്യമൊരുക്കി തന്നല്ലോ. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമേൻ വിശേഷാൽ സ്വാഗതം പറയുന്നു. നമ്മെ ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം പറയുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. യഹോവ ഉണ്ടാക്കിയ ദിവസം എന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നമ്മുടെ കർത്താവിന് നാം ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കുക. കർത്താവ് നമ്മേവരെയും അതിനുവേണ്ടി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ അവസരം നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. 146 സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിച്ച് നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. 146 സങ്കീർത്തനം. പ്രൈസ് ലോർഡ്. ചേർന്ന് വായിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. യഹോവേ സ്തുതിപ്പി, ജീവനുള്ളെന്നും ഞാൻ യഹോവേ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു. യാക്കോവിൻ്റെ ദൈവം സഹായമാകുവാൻ അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവാ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവാ കുരുടന്മാർ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവാ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ. യഹോവേ സ്തുതിപ്പീൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയവനായ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സങ്കീർത്തന ഭാഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഓരോ ദൈവ പൈതലിനും ഒന്നുകൂടി പ്രചോദനവും ഉത്സാഹവും പകരുന്ന സങ്കീർത്തനങ്ങളാണ് ഈ ഒടുവിലത്തെ സങ്കീർത്തന ഭാഗങ്ങൾ. 146 മുതലുള്ള വരുന്ന 5 സങ്കീർത്തനങ്ങളും ചെറിയ ഹല്ലേൽ എന്നാണ് വിളിക്കപ്പെടുന്നത്. ആമേൻ. ആ ഹല്ലേലിയ കീർത്തനങ്ങൾ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ ഓരോ അധ്യായങ്ങളിലും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഹല്ലേലൂയ, ആ അർത്ഥത്തിൽ യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ള ഉപയോഗത്തോടുകൂടിയാണ്. നമ്മുടെ ജീവിതത്തിലും ആമേൻ ഓരോ ദിവസവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും യഹോവയെ സ്തുതിച്ചുകൊണ്ടാകട്ടെ. ആമേൻ. നാം ഉണരുമ്പോൾ ദൈവത്തിന് ഹല്ലേലൂയ പറയണം. നാം ഉറങ്ങുമ്പോൾ ദൈവത്തിന് ഹല്ലേലൂയ പറയണം. ആമേൻ. നമ്മുടെ പഠനത്തിൻ്റെ ആരംഭം സ്തുതിയോടുകൂടി ആകട്ടെ, അതിൻ്റെ അവസാനവും സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തും. നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ ജോലികൾ സ്തുതിയോടുകൂടി ആകട്ടെ, അതിൻ്റെ അവസാനവും സ്തുതിപ്പാൻ ദൈവം സഹായിക്കും. ആമേൻ. സ്തുതികളുടെ മേൽ അധിവസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലും നമ്മുടെ നടുവിൽ ഉള്ളതിനാൽ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ഇവിടെ ആമേ യഹോവയെ സ്തുതിക്കുവാൻ, അതേ തൻ്റെ ഭക്തൻ്റെ ജീവിതത്തിലുള്ള ഒരു തീരുമാനം എപ്രകാരമാണ്? 2 വാക്യം, ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ആമേ. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാം ഇന്ന് ജീവനോടുകൂടെ ആയിരിക്കുന്നു. നാം ദൈവത്തെ ആരാധിക്കുകയാ. ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി ആയുസ്സും ആരോഗ്യം തന്നിരിക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുക തന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. ആമേ. ആ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ആമേൻ നമുക്കും പറയാൻ കഴിയണം. ജീവനുള്ള കാലത്തോളം, ഞാനുള്ള കാലത്തോളം. ഹല്ലേലൂയ. ഒരു പക്ഷേ ആമേൻ ആരോഗ്യം കുറഞ്ഞെന്ന് വരാം, സമ്പത്ത് കുറഞ്ഞു എന്ന് വരാം, ആമേ ജീവിതത്തിൽ പലതും നഷ്ടമായെന്ന് വരാം. പക്ഷെ അതൊന്നും ഇവിടെ വിഷയമാക്കാതെ ഞാനെന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നുണ്ടോ?
ഞാൻ ജീവനോടെ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തെ ഞാൻ കീർത്തിക്കും, ദൈവത്തെ സ്തുതിക്കും. ആ ഉറപ്പോട് വേണം ദൈവത്തെ ആമേൻ ആരാധിപ്പാൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ഒരു തീരുമാനം നമ്മോടും പറയുകയാ, പ്രഭുക്കന്മാരിൽ നമ്മൾ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിലും അരുത്. വേദപുസ്തകത്തിൻ്റെ മധ്യവാക്യം കൂടിയാണല്ലോ 118:8 അവിടെയും പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കരുതെന്ന് പറയുവാൻ കാരണമുണ്ട്. തുടർന്ന് 6 മുതൽ ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കണമെന്നും പറയുന്നു. ഇത് രണ്ടും ഇവിടെ സങ്കീർത്തനക്കാരൻ അതെ വ്യക്തമാക്കുകയാണ്. എന്തുകൊണ്ട് മനുഷ്യരിൽ ഒരു വ്യക്തി ആശ്രയിക്കരുതെന്ന് പറയുന്നുണ്ട്? കാരണം അവിടെ തന്നെ 3 പറയുന്നു, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യൻ. മനുഷ്യനെ സഹായിപ്പാൻ, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമെന്നാ ദൈവവചനം പറയുന്നു. ആമേൻ. പലരും പലരെയും സഹായിക്കാമെന്ന് നിരൂപിച്ചവർ ഇന്ന് അവർ സഹായം കേഴുകയാണ്. മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അത് മാത്രമല്ല, 4 പറയുന്നു, അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. സദൃശ്യവാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെല്ലാം ഹാലെ ദൈവം അറിയുന്നു. ദൈവവൈദലെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ നിരൂപിച്ച് നിരൂപിച്ച് മനുഷ്യൻ പലതും നിരൂപിച്ച് മുന്നോട്ട് പോകുകയാണ്. പക്ഷേ ആ നിരൂപണങ്ങളൊന്നും അതെ നിവർത്തീകരിക്കപ്പെടുവാൻ പലപ്പോഴും സാധിക്കാറില്ല. കാരണം മനുഷ്യൻ ഒരു ശ്വാസമാണ്, ഒരു നിഴലാണ്, അതെ ഒരു ഉറക്കം പോലെയാണ് അവൻ്റെ ജീവിതം. ആമേൻ. അവൻ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് അത് മണ്ണിലേക്ക് തിരികെ ചേരുകയാണ്. ഞാനികൾ ഞാനിയായ ശലോമോനും സഭാപ്രസംഗി 12:7 അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മണ്ണിൽ നിന്ന് എടുത്തിരിക്കയാൽ അത് മണ്ണിലേക്ക് തിരികെ ചേരും. ഉൽപ്പത്തിയിൽ അത് മനുഷ്യൻ്റെ സൃഷ്ടിയുടെ ബന്ധത്തിലും അത് ഓർപ്പിക്കുന്നുണ്ട്. നാം ഓർക്കണം ദൈവമക്കളെ, ആമി മനുഷ്യൻ ക്ഷണികനാണ്. അവനിൽ നമുക്ക് ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഈ കാലത്തിൽ കഴിയുകയില്ല. എന്നാൽ ദൈവവചനം വീണ്ടും പറയുന്നു, 5 യാക്കോവിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? യാക്കോവിൻ്റെ ദൈവം സഹായമായി. ആമേൻ. പ്രത്യാശ ദൈവത്തിലുള്ള ദൈവവൈതലാണോ നാമെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. സ്തോത്രം പറഞ്ഞാട്ട്. എന്താണ് ആ ഭാഗ്യം? എന്താണ് യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത? ആ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് 6 മുതൽ പറയുന്നത്. ഏറ്റവും ആമേ പ്രത്യേകത ഒന്നാമതായി പറയുന്നത്, അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി എന്നുള്ളതാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഹാലേലു. അവൻ ആകാശവും ഭൂമിയും അവയിലുള്ള സകലവും ഉണ്ടാക്കി. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാനും കഴിയും? ഹാൽ. ആകാശത്തെയും ഭൂമിയും നാം ഇങ്ങനെ അതെ കേട്ടിട്ടുണ്ടല്ലോ. ആമേ. കുറഞ്ഞ പക്ഷം ദൈവമെന്ന് കാണാൻ ഒരാളെ ആരാധിക്കണമെങ്കിൽ ഒരാകാശമെങ്കിലും ഉണ്ടാക്കണം. പ്രൈസല്ലോ. ആമേൻ. അങ്ങനെ ചമയ്ക്കാനും കഴിഞ്ഞിട്ടുള്ള വാനവും ഭൂമിയും ചമച്ച ഒരുവനേ ഉള്ളൂ. നാം ആരാധിക്കുന്ന നാം സ്തുതിക്കുന്ന നമ്മുടെ ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് 121 സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ സഹായം ദൈവത്തിങ്കിൽ നിന്നാണ്. ഇന്ന് ആമേൻ ഈ രാവിലെ സമയം നാം ഓർക്കണം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കഴിയും. ഏതെല്ലാം മേഖലയിലാണ് നമുക്കൊരു വിടുതൽ വേണ്ടി വരുന്നത്, അവിടങ്ങളിലെല്ലാം ദൈവം സഹായം ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണമായി അവിടെ അതേ കൊടുക്കുന്നു, 1 പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. നമുക്കൊരു ആമേ ജഡ്ജിയുണ്ട്, നമുക്കൊരു ന്യായപാലനം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഇവിടെ ചിലപ്പോൾ നമുക്ക് നീതി കിട്ടണമെന്നില്ല, പക്ഷേ നന്നായി ന്യായം പാലിച്ചു തരുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. വിശപ്പുള്ളവന് ആഹാരം കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. ആമേൻ. കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുന്നു. ഈ യഹോവയാരാ?
ആമ വിഷയങ്ങളുടെ കാഠിന്യത പേറിയുവാൻ കഴിയാത്ത നിലകളിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ അവരുടെ ശിരസ് നിവർത്താൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് തന്നെയാണ്. ആമേൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ, 18 വർഷം കൂനിയായിരുന്ന പിശാജ് ബന്ധിച്ചു വെച്ച ആ സ്ത്രീയെ ആലയത്തിൽ ഇരുന്നു വിശ്വസിക്കുന്ന പദ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വചനം പറയുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. ആമേൻ. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. ആമേൻ. ദുഷ്ടന്മാരുടെ വഴി അവൻ മറച്ചു കളയുന്നു. സ്തോത്രം, സ്തോത്രം. നാം ഓർക്കണം, പരിപാലിക്കുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം, സംരക്ഷണ തരുന്ന ദൈവം. ആമേൻ. നമുക്ക് ബദ്ധന്മാരെ അഴിച്ചു വിടുന്ന ദൈവം, ആത്മനായ എൻ്റെ ദൈവം. ആമേൻ. ഭൂമി മാറും, ആകാശം മാറും, ദൈവത്തിൻ്റെ വചനങ്ങൾക്കോ ദൈവത്തിൻ്റെ മാറ്റമില്ല. തലമുറ തലമുറയോളം തന്നെ യഹോവയെ സ്തുതിപ്പീൻ. തൻ വെറുതെ സ്തുതിക്കുകയല്ല, വെറുതെ സ്തുതിപ്പാൻ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നത് ഭാഗ്യമെന്ന് പറയുകയല്ല. എന്തുകൊണ്ടെന്നാൽ തലമുറ തലമുറയായി ദൈവം കൂടെ ഉണ്ടാകും. ദൈവവൈദലേ, നാം ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തിൽ ആശ്രയിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ തലമുറകൾക്കത് അനുഗ്രഹമാണ്. അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ നന്മകൾ ആമേ അതിനാൽ വെളിപ്പെടുവാനിട വരും. എത്ര പേർക്ക് അത് വിശ്വസിപ്പാൻ കഴിയുന്നു? യഹോവയാണ് എൻ്റെ ശൈലമെന്ന് പറയാൻ, യഹോവയാണ് എൻ്റെ കോട്ടയെന്ന് പറയാൻ, യഹോവയാണ് എൻ്റെ കീർത്തനം, എൻ്റെ സ്തുതി, എൻ്റെ പുകഴ്ച, എല്ലാം എൻ്റെ ദൈവമാണ്. കാരണം അവിടുന്ന് വാനവും ഭൂമിയും എല്ലാം ചമച്ചവനാണ്. ആ ദൈവത്തെ വാഴ്ത്തി സ്തുതിപ്പാൻ കഴിയുന്ന പല ചില നിമിഷങ്ങൾ ആമേൻ അതരങ്ങൾ തുറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്താടെ. ഹല്ലേലൂയ. നീതിയോടെ ന്യായം പാലിച്ചു തരുന്ന ദൈവമാണ്. അവിടുന്ന് എന്നേക്കും വാഴുന്ന ദൈവമാണ്. തലമുറ തലമുറയായി അവിടുന്ന് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ആ പ്രത്യാശയുള്ള ദൈവജനം ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് അതാതിടങ്ങളിലിരിക്കാം. കർത്താവ് നമ്മേവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. ആമേൻ. ഈ അവസരം ഒരു ലേഖന ഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലിജീവിനിൽ മുന്നോട്ട് വന്ന് വായിക്കും. എപ്പിസ്റ്റിൽ ഓഫ് കൊരിന്ത്യൻസ്, 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 12-20. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല,
സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകയില്ല. ഫോജിങ്ങൾ വയറ്റിനും വയറ് ഫോജിങ്ങൾക്കുമുള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശിയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വേശിയോട് പറ്റിച്ചേർന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേർന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ടോടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പ് കാരണോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താന്തങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകെ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രൈസ് ലോർഡ്. വായിച്ച ലിജിക്ക് നന്ദി അറിയിക്കുന്നു. ഈ തിരുവചന ഭാഗത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹാലലുയാം, ഹാലലുയാം. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. വിവിധ ആവശ്യങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടും കൂടിയുള്ള സമയമാണല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ച, പ്രത്യേകിച്ച് ഈ 9-ാം മാസം, ദൈവം ആരംഭ ദിവസം മുതൽ ഇതുവരെയും കരുതി ഈ ഒരാഴ്ച നമുക്ക് അനുഗ്രഹമായിരുന്നു. പലരും ബലഹീന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ആ രോഗാവസ്ഥകളിൽ നിന്നൊക്കെയും ദൈവം വിടുവിച്ചു, സൗഖ്യമാക്കി. ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹാലേലൂയ. കർത്താവ് ഇന്നും ജീവിക്കുന്നു. കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്നു. പലരും ഇനിയും പൂർണ്ണമായി വിടുവിക്കപ്പെടുവാനുണ്ട്. കഴിഞ്ഞ സെക്ഷനിൽ പല വിഷയങ്ങളും ഓർക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം, യൗവനക്കാരെ ഓർക്കാം. ദൈവം ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ടവർ, വിവിധ ഇടങ്ങളിലായിരിക്കുന്നവർ, അവരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേ. പലവിധമായ വിഷയങ്ങളുടെ നടുവിൽ ദൈവസഭയുടെ പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുള്ളവരുണ്ട്. കർത്താവ് ആ വിഷയങ്ങളിലെല്ലാം അത്ഭുതങ്ങൾ ചെയ്യുവാൻ, വിടുതൽ നൽകുവാൻ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് സ്തോത്രം ചെയ്യാം. എല്ലാ വിഷയങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കാം. കർത്താവെ, എല്ലാ പൈതങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ആമേൻ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങളിൽ അവരുടെ പഠന കാര്യങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളും ദൈവം ഒരുക്കണമേ. ഒരു കുഞ്ഞുങ്ങളും ദൈവമേ ആ പഠന മേഖലകളിൽ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകാതെ വണ്ണം കർത്താവ് എല്ലാവരെയും ആമേൻ നല്ല മാതൃകയോടെ ദൈവവചനങ്ങളിൽ അടിസ്ഥാനപ്പെട്ട് വേരൂന്നി വളരുന്ന നല്ല പ്രിയ മക്കളായി മുന്നോട്ട് നയിക്കപ്പെടുവാൻ തലമുറകളെ വഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം യുവജനങ്ങളിലൂടെ മഹിമപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി എല്ലാ സഹോദരി സഹോദരന്മാരിൽ വെളിപ്പെടണം. ആമേൻ. ഷെർലി സിസ്റ്റർക്കും ദൈവം കൊടുത്തിരിക്കുന്ന വിടുതനായി സ്തോത്രം. പരിപൂർണമായ വിടുതൽ ദൈവം കൊടുക്കണം. ഷൈജ സിസ്റ്റർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വിടുതനായി സ്തോത്രം. അത്ഭുതകരമായിട്ടുള്ള പൂർണ്ണ വിടുതലുകൾ നൽകണമേ. മറ്റ് ദൈവമേ, അതേ പ്രയാസങ്ങളുടെ നടുവിൽ ആയിരിക്കുന്നവരുണ്ട്, ദൈവം സൗഖ്യമാക്കും. ആമേ. കബലമെന്ന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാക്കണമേ. കർത്താവ് ആ കുടുംബത്തെ എല്ലാവരെയും അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രയാസങ്ങളിൽ കഴിയുന്നവരുണ്ട്, സൗഖ്യമാക്കും. വിദേശങ്ങളിലായിരിക്കുന്നവർ, യാത്രയുടെ ക്രമീകരണം ആഗ്രഹിച്ചായിരിക്കുന്നവർ, കർത്താവ് എല്ലാറ്റിൻ്റെ മേലും കൂടെ ഇരുന്ന് സഹായിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. നന്ദിയോട് സ്തോത്രം. ഞങ്ങളോട് കൂടെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്നവർ, ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവജനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ നടുവിൽ അവിടെ കൃഷികൾ, അവിടെ ബിസിനസ്സുകൾ, അവിടെ സ്ഥാപനങ്ങൾ, അവിടെ അധ്വാനങ്ങൾ, ഉപജീവന വഴികൾ, ഔദ്യോഗിക കാര്യങ്ങൾ, ആമേൻ, എല്ലാറ്റിൻ്റെ മേലും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യണമേ. ടെസ്റ്റുകളിൽ വിജയങ്ങൾ കൊടുക്കണമേ. കർത്താവ് നല്ല നന്മകളെ കൊടുക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തതോർത്ത് നന്ദി പറയുന്നു. ആമേൻ. ഹാലേലൂയ, ഹാലേലൂയ. സോണി ഷൈജു, ഷൈജുവിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയമകൾക്കും ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം.
അതുപോലെ കർത്താവെ ബർത്ത്ഡേ ആയിരിക്കുന്ന ആദ്രമോൾക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവം അനുഗ്രഹിക്കുമാറാകണം. സാർബിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയമകനെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈ ദിവസങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും ദൈവം ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ഓൺലൈനിലൂടെയുള്ള ഞങ്ങളുടെ സൺഡേ സ്കൂൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ആമേൻ സഹായിക്കണമേ. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകാല സിയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. WMC പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങളുടെ സഭയുടെ എല്ലാ ആമേ പ്രാർത്ഥന കൂടി വരവുകളെയും ദൈവം ആശീർവദിപ്പാൻ അനുഗ്രഹിപ്പാൻ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിൻ്റെ ഉദ്ധാരണങ്ങൾക്കും വിടുതലിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വളാത്താങ്കര ദേശത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തമായ ഒരു ദൈവീക പ്രവൃത്തി ഞങ്ങളുടെ ദേശങ്ങളിൽ വെളിപ്പെടേണം. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധികൾ ഞങ്ങളുടെ ദേശങ്ങളെ വിട്ട് മാറിപ്പോകണം. രാജ്യത്ത് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം കൽപ്പിക്കണമേ. ആമേ. സകല ജനവും ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന നാളുകളായി തീരട്ടെ. ആമേ. ദൈവ ഭയവും ദൈവേഷ്ടം ചെയ്യുവാനുള്ള ഒരുക്കവും ജനത്തിൻ്റെ മേലുണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യാത്രകൾ പ്രവർത്തനങ്ങളിൽ കൂടെ ഇരിക്കണം. ആമേ. ശുശ്രൂഷ മണ്ഡലങ്ങളിലായിരിക്കുന്നവരെ ദൈവം സഹായിക്കണം. വിവിധ ആദ്യ ഇടങ്ങളിൽ പട്ടണങ്ങളിലൊക്കെ ആയി കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം സംരക്ഷിക്കണമേ, ദൈവം കാത്തുകൊള്ളണമേ, കർത്താവ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയുടെ പ്രാർത്ഥന കാംക്ഷിച്ചായിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അവിടുത്തെ അത്ഭുതകരമായിട്ടുള്ള വിടുതൽ പകരണമേ. ആമയാലയത്തിൽ വരുവാൻ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത കാരണങ്ങളാൽ ഭവനങ്ങളിലായിരിക്കുന്നവർ എല്ലാവരെയും ഓർക്കുന്ന കർത്താവേ, ആമേ, ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേ. രോഗശാന്തി വേണ്ടിയവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കടഭാരങ്ങളിലായിരിക്കുന്നവർ, വിവിധ പ്രതിസന്ധികളിലായിരിക്കുന്നവർ, തലമുറകളുടെ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഭാവിയുടെ വിഷയങ്ങളിൽ ആമേ തലമുറകൾക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിഷയങ്ങളുടെ മേൽ വിടുതൽ കൽപ്പിക്കുന്നു. അവിടെ അത്ഭുതങ്ങളെ ചെയ്യും കർത്താവേ. ദൈവമേ, വാഹനപരമായ നന്മകൾ, വസ്തുപരമായ നന്മകൾ, ഭവനത്തിൻ്റെ നന്മകൾ, ആവശ്യങ്ങൾ, അതിൻ്റെ പൂർത്തീകരണങ്ങൾ ഒക്കെ കാണാൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ആമേ ഒരു ആത്മമാരി പോലെ തൻ്റെ ജനത്തിൻ്റെ മേൽ പെയ്യിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നല്ലൊരു അനുഗ്രഹമുണ്ടാകണം. ഈ ദിവസങ്ങളിലെ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടുന്നവർ, ആമേ, ദശാംശമായും കാണിക്കുകയും നല്ല ദാനങ്ങളുമായി അർപ്പിക്കപ്പെടുന്നവർ എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തുടർന്നും ദൈവം ഞങ്ങളെ സഹായിക്കണം. ആരാധനയുടെ ശേഷം ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാനിട വരുത്തണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ, അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ നാൾക്കുനാൾ ആമേ മുന്നോട്ട് ജയത്തോടെ നടത്തുമാറാകട്ടെ. സ്തോത്രത്തോടെ നമുക്ക് വീണ്ടും ആയിരിക്കാം ഈ അവസരം. നാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു പാട്ടിൻ്റെ ഒന്ന് രണ്ട് ചരണങ്ങൾ കൂടി പാടി നമ്മുടെ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. പാട്ടുപുസ്തകത്തിലെ 976-ാമത്തെ പാട്ട്, അനുഗ്രഹത്തിന് അധിപതിയെ, അനന്തകൃപ പെരുന്നതിയെ, ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം.
സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവശബ്ദം ദൈവം നമുക്ക് നൽകട്ടെ. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിൻ്റെ വചനം ആമേൻ ജീവനും ചൈതന്യവും പകരുന്നതാണ്. ഓരോ ദിവസവും ആമേൻ ദൈവത്തിൻ്റെ വചനങ്ങൾ നിലനിൽക്കുന്നത് നമുക്ക് കണ്ടെത്തി ഭക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം ഭാഗ്യം നൽകുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാവിലെയുള്ള ദൈവവചന ചിന്തയ്ക്കായി ആമേൻ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് ചാപ്റ്റർ 19:17. അവൻ അവനോട്, നന്ന നല്ല ദാസിനെ, നീ അത്യൽപത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണങ്ങൾക്ക് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. നീ അത്യൽപത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവൻ ആയിരിക്കുക എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ
അത് അധികാരത്തോടു കൂടിയുള്ള ഒരു അത് പ്രയോഗമാണ്. അധികാരമുള്ളവർക്കേ അത് പറയാനാകുകയുള്ളൂ. നമുക്കറിയാം യഹോവ കൽപ്പിച്ചു, അതങ്ങനെ തന്നെ സംഭവിച്ചു, അവൻ അരുളി ചെയ്തു, അതങ്ങനെ തന്നെ സ്ഥാപിതമായിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. കൽപ്പിപ്പാൻ അധികാരമുള്ളവൻ ആമേൻ നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവ് തന്നെയാണ്. സ്തോത്രം. ഇവിടെ ആ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ നാം ചിന്തിച്ച് വരുമ്പോൾ ആരംഭം മുതൽ യേശുവിൻ്റെ അമ്മ മറിയ ഇപ്രകാരമാണ് പരാമർശിച്ചത്. അവിടെ കൂടി വന്ന ആ ബാല്യക്കാരോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെ ചെയ്യുക. ഹല്ലേലൂയ. എല്ലാവർക്കും അത് കഴിയുമോ? യോഹന്നാനിലെ യേശു അത് വ്യക്തമാക്കി, എന്നെ സ്നേഹിക്കുന്നവൻ കൽപ്പനകളെ പ്രമാണിക്കും. നാം അതേ ആ കർക്കശമായ ആ നിയമം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല, സ്നേഹം കൊണ്ട് അതങ്ങ് പ്രമാണിക്കുക, അനുസരിക്കുക. ആമീൻ. ഇന്ന് രാവിലെ ഞാൻ മനസ്സിലാക്കുന്ന ദൈവവചനത്തിലൂടെ നാം കണ്ടെത്തേണ്ടുന്ന ഒരു വിടുതൽ, നമ്മൾ നിശ്ചയമായിട്ട് ഒരു പ്രത്യേക അധികാരം ജീവിതത്തിൽ ഏറ്റെടുത്ത് പോകേണ്ടവരാണ്. ചില പട്ടണങ്ങൾക്ക്, 10 പട്ടണങ്ങൾക്ക് നീ അധികാരിയായിരിക്കും എന്ന് പറഞ്ഞ് ആമേ അവനെ അധികാരിയാക്കി വെച്ചു. അത് കൽപ്പനയാകയാൽ അതിന് മാറ്റം വരികയില്ല. അങ്ങനെ യേശു കൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ആ ഉപമയിൽ രാജാവിൻ്റെ കൽപ്പനയാണ്, നീ അങ്ങനെ ആയിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഈ വിഷയം, ഇതിന് പശ്ചാത്തലങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇതേ സംഭവം ഇവിടെ കാണുന്ന 10 ദാസന്മാരെ വിളിച്ച് 10 റാത്തിൽ കൊടുക്കുന്ന ഈ ഉപമ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അതിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ 10 താലന്തിൻ്റെ ഉപമയായിട്ട് നമുക്ക്, താലന്തുകളുടെ ഉപമയായിട്ട് കാണാൻ കഴിയും. അവിടെ 5 താലന്ത് ഒരുവന് കൊടുക്കുന്നു, 2 താലന്ത് ഒരുവന് കൊടുക്കുന്നു, 1 താലന്ത് ഒരുവന് കൊടുക്കുന്നു. അത് താലന്തുകൾ എന്ന് തന്നെ പരാമർശിക്കുകയാണ്. വാസ്തവത്തിൽ താലന്ത് എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ കഴിയും. ആമേ. 1 താലന്ത് എന്നുള്ളത് 60 മിന എന്നാണ് അതേ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 30 കിലോ അതേ വരുന്ന ആ ഒരളവ്. ഇവിടെ കൊടുത്തിരിക്കുന്ന റാത്തൽ, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിലെ മിന എന്നുള്ള പദപ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതേ 10 ദാസന്മാർക്ക് 10 അത് എന്താണ് റാത്തൽ കൈമാറ്റം ചെയ്യപ്പെടുകയാ, കൊടുക്കുകയാ. ഇതിന് ഉപയുക്തമായ ഒരു ചാരിത്രിക വസ്തുതകൾ കൂടി ഉണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം യേശു ക്രിസ്തുവിൻ്റെ അതേ ജനനത്തോടുള്ള ബന്ധത്തിൽ ഹേരോദാവ് ആ സമയങ്ങളിൽ ഭരണം നടത്തുകയായിരുന്നു. എന്നാൽ ഹേരോദ് BC 4-ൽ ഹേരോദാവ് മരണം സംഭവിക്കുകയാണ്. ഹേരോദാവ് മരിക്കുന്നു. അതിനെ തുടർന്ന് ആ ദേശങ്ങൾ 4 പേരുടെ ഭരണത്തിൻ്റെ കീഴിലായി വരുന്നു. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അർക്കലിയോസ് എന്നുള്ളത്. അർക്കലിയോസ് നാട് വാഴുമ്പോൾ എന്ന് അതേ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് മത്തായിയുടെ സുവിശേഷം വായിപ്പാനും കഴിയുന്നു. ആ ഫിലിപ്പ് മറ്റൊരു ഭരണപ്രദേശം ഏറ്റെടുത്തു. ഇങ്ങനെ ഈ ക്രമീകരണങ്ങൾ ചെയ്തെങ്കിലും റോമിൽ ആണ് ആധിപത്യം ഉള്ളതുകൊണ്ട് റോമിലെ രാജാവ്, അത് അന്ന് അഗുസ്തോസ് കൈസർ, അദ്ദേഹത്തിൻ്റെ ആ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ രാജാവായിട്ട് ഒരു വ്യക്തിക്ക് അതേ മുന്നോട്ട് പോകാൻ ആകുകയുള്ളൂ. ആയതുകൊണ്ട് ആ നിലകളിൽ ഈ അർക്കലിയോസ് അങ്ങനെ ഒരു അംഗീകാരം വാങ്ങാൻ വേണ്ടി റോമിലേക്ക് പോകുകയും, എന്നാൽ അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങളെ നടത്താനുള്ള ഒരു അധികാരം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതില്ല എന്ന് പറയാൻ 50 പേരടങ്ങുന്ന ഒരു സംഘം റോമിലേക്ക് പോയതായിട്ടും, എങ്കിൽ അങ്ങനെ പോയി ആ കാര്യങ്ങൾ അവർ വിശദീകരിച്ചെങ്കിലും അന്നത്തെ ആ ഭരണകർത്താവ് അഗുസ്തോസ് കൈസർ അത് നിരസിച്ചിട്ട് അർക്കലിയോസിനെ തന്നെ ഭരണം ഏൽപ്പിച്ചതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഈ ചരിത്ര വസ്തുതകൾ കൂടെയൊക്കെ ഈ ഉപമയുടെ ഒരു പശ്ചാത്തലമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആമേ ഇവിടെ യേശു പറയുന്ന കാര്യവും ആ നിലകളിലുള്ള ഒരാശയത്തിലാണ് വരുന്നത്. ഒടുവിലത്തെ വാക്യം, ആ ഉപമയുടെ സമാപ്തി നമ്മൾ ചിന്തിക്കുമ്പോൾ 27-ൽ, എന്നാൽ ഞാൻ അത് തങ്ങൾക്ക് രാജാവായിരിക്കുന്നത്
സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവീനെന്ന് അവൻ കൽപ്പിച്ചു. കാരണം സമ്മതമല്ലാത്ത ചിലരവിടെ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലങ്ങൾ അങ്ങനെ അനുമാനിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എങ്കിലും ഈ വിഷയത്തിലേക്ക് കടക്കാം. പ്രധാനമായും നാല് കാര്യങ്ങളാണ് ഈ ഉപമയിലൂടെ ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, 12 വാക്യത്തിൽ വായിക്കുമ്പോൾ, അതെ 19:12 വായിക്കുന്നു, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. വാസ്തവത്തിൽ കുലീനനായൊരു മനുഷ്യൻ എന്നുള്ളത് ഇവിടെ നമ്മൾ സംശയത്തോടെ ഇനി ചിന്തിക്കേണ്ടതില്ല. കർത്താവായ യേശുവിനെ തന്നെ പ്രതിനിധാനം ചെയ്യുകയാണ്. ആമേൻ. അങ്ങനെയുള്ള ആ ഒരു ദൈവിക ഭാവം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഈ വസ്തുതകൾ അല്പം മത്തായിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കാൻ കാരണം തന്നെ അവിടെ യെരുശലേമിൽ വെച്ചാണ് യേശു ആ ഉപമ പറയുന്നത്. ഇവിടെ 11 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അവരത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരുശലേമിന് സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവനൊരു ഉപമ കൂടി പറഞ്ഞു എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉപമ പറയുന്നത്. ഒന്ന്, യെരുശലേമിലേക്ക് കർത്താവ് പ്രവേശിക്കാൻ പോകുകയാണ്. അടുത്ത ഭാഗങ്ങൾ അത് നമുക്ക് കാണാൻ കഴിയും. അതെ, കഴുതയെ അഴിച്ചുകൊണ്ട് വരികയും അതിൻ്റെ പുറത്ത് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നു. അതിന് ഒക്കെയുള്ള ഒരു കാരണമുണ്ട്. അടുത്ത് ഉടനെ യേശു കഷ്ടങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. യെരുശലേമിൽ വെച്ച് താൻ അനുഭവിക്കുന്ന പീഡന അനുഭവങ്ങളെല്ലാം കർത്താവ് വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചിന്താഗതിയിലാണ്. ഇപ്പോൾ തന്നെ നമുക്ക് രാജ്യം പുനഃസ്ഥാപിക്കപ്പെട്ട് കിട്ടും, രാജാവായിട്ട് കർത്താവ് വരും, കർത്താവ് ഭരണം നടത്തും എന്നുള്ള ഒരു ചിന്താഗതി പൊതുവെ ജനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ ചിന്തയെ തിരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് യേശു ഈ ഉപമ ഈ ഇപ്പോൾ പറയാൻ കാരണം. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇപ്പോൾ ഞാനൊരു രാജാവാകാൻ പോകുകയല്ല. എന്നാൽ ഒരു കാര്യം ഉപമയിലൂടെ യേശു വ്യക്തമാക്കി, അതെ, ഒരിക്കലൊരു കുലീനനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ചു വരേണ്ടതിന് ഇതുപോലെ മേൽ അധിക ആധിപത്യമുള്ള റോമിലേക്ക് ചെന്ന് അവിടെ അംഗീകാരം വാങ്ങി വരാൻ പോകുന്നത് പോലെ പരദേശത്ത് പോയി ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു, പോകുകയാണ്. പോകുമ്പോൾ അവൻ താൻ തൻ്റെ 10 ദാസന്മാരെ വിളിച്ച് ഓരോ റാത്തൽ ഇവിടെ വെള്ളി എന്ന് കൊടുത്തിരിക്കുന്നു. ഓശാന ബൈബിൾ മറ്റ് മലയാള വിവർത്തനങ്ങൾ നമ്മൾ നോക്കിയാൽ സ്വർണ നാണയമെന്നാണ് കൊടുത്തിരിക്കുന്നത്. ആമേ. ഏതോ എന്തോ ആകട്ടെ, എന്താണ് അവിടെ കൊടുത്തു, മത്തായിൽ താലന്തുകൾ കൊടുത്തു എന്നാണ്. കൊടുത്ത ആ അനുഭവത്തോടുള്ള ബന്ധത്തിൽ തുടർന്ന് നമ്മൾ 13 വാക്യം വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ ശ്രദ്ധേയമാണ്. ഒന്നാമത്തെ ചിന്തയ്ക്ക് ആ 3 കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 4 കാര്യങ്ങൾ ഈ ഉപമയിൽ നിന്ന് പറയണമെന്നുണ്ട്. വളരെ വേഗത്തിൽ അത് ചുരുക്കമായി അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. 13 വാക്യത്തിൽ 3 കാര്യം അവിടെ ചെയ്യുന്നുണ്ട് കർത്താവ്. ആ പറഞ്ഞാട്ട് ആ ഉപമയിലൂടെ വ്യക്തമാക്കുന്നു. അവൻ പത്ത് ദാസന്മാരെ വിളിച്ചു. ഒന്നാമത്തെ കാര്യം ദാസന്മാരെ വിളിച്ചു എന്നുള്ളതാണ്. മനസ്സിലാക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ദാസന്മാരെ വിളിച്ചു. വിളി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാലയളവിൽ ക്രിസ്തീയ അനുഭവത്തോടുള്ള ബന്ധത്തിൽ പലരും ആരാധനകൾക്കും ആത്മീയ അനുഭവങ്ങൾക്കും വേണ്ടത്ര താല്പര്യങ്ങൾ കൊടുക്കാൻ ഉത്സാഹിക്കാതെ ആമേ വരുന്ന ഒരു സ്ഥിതി ചിലയിടങ്ങളിലെങ്കിലും കാണാൻ കഴിയും. പക്ഷേ ദൈവമക്കളായ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത്, ആമേൻ, ഏതെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമായി കിട്ടട്ടെ എന്ന് കരുതി ഇരുന്ന് ആരാധിച്ച് തുടങ്ങിയവരല്ല നാം ഓരോരുത്തരുമെന്ന് മനസ്സിലാക്കണം. ഇന്നും ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും വിളിച്ചപേക്ഷിക്കുവാൻ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ അത് തന്ത്രപ്പെടുന്നതിൻ്റെ അതിനുവേണ്ടി ഉള്ള തിടുക്കം കാട്ടുന്നതിൻ്റെ പിന്നിൽ രഹസ്യം അവരെ ഓരോരുത്തരെയും ദൈവം വിളിച്ചു എന്നുള്ളതാണ്. അല്ലേ, ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കണം, നമ്മെ കർത്താവ് വിളിച്ചു. ഹല്ലേലൂയ്യ. ആമേൻ. വേറെ ആരെങ്കിലും ആണ് നമ്മെ വിളിച്ചിരുന്നതെങ്കിൽ നിശ്ചയമായി ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ കൂട്ടാക്കുകയില്ലായിരുന്നു.
എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, എന്നെ വിളിച്ചത് എൻ്റെ കർത്താവാണ്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ അന്ത്യം വരെ എന്നെ നടത്തുവാൻ കഴിവുള്ള ദൈവമാണെന്നുള്ള ഉത്തമമായ ബോധ്യമുള്ളവരാണ് ഇന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. നാം അത് ഓർക്കണം. വിളിയാലുള്ള ആശയും നമ്മൾ തിരിച്ചറിയണം. അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പ്രാർത്ഥിച്ച പ്രധാന വിഷയം അതായിരുന്നു, നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം. ദൈവജനം ഓർക്കണം, നമ്മെ വിളിച്ചു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എത്ര പേർ നിങ്ങളുടെ വിളിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും രോഗസൗഖ്യങ്ങളോ ഏതെങ്കിലും കടഭാരം മാറിയതോ ഏതെങ്കിലും പെട്ടെന്നുണ്ടായ ആകസ്മികമായ ഏതെങ്കിലും വിഷയങ്ങൾ, ഒരുപക്ഷെ ദൈവത്തെ കണ്ടുമുട്ടാൻ, ദൈവത്തെ അടുത്തു വരുവാൻ നിങ്ങൾക്ക് അതേ മുഖാന്തരമായി വന്നേക്കാം, എനിക്ക് നിങ്ങൾക്ക് മുഖാന്തരമായി വന്നേക്കാം. പക്ഷെ അതല്ലല്ലോ ഈ കർത്താവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിക്കാൻ ഇട വന്നത്. നമ്മൾ അറിഞ്ഞ ഒരു സത്യമുണ്ട്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതിരുന്ന ആ ശീമോനുള്ളതായ പടകിലേക്ക് ഇറങ്ങി വന്ന ഒരു കർത്താവ്, ഇനി അതെ നീ എന്നെ അനുഗമിക്കുക, ആമേൻ. നീ ഇനി മനുഷ്യനെ പിടിക്കുന്നവനാകും, അതെ നീ ഇനി മീൻ പിടിക്കുന്നവനല്ല. അങ്ങനെ ഒരു വ്യക്തമായ വിളി അതെ ശീമോനുണ്ടായതുപോലെ, അല്ലെങ്കിൽ അതെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, പ്രവാചകന്മാർ, അബ്രഹാം തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ അവരെ വിളിച്ചത് പോലെ, അബ്രഹാം എന്തുകൊണ്ട് വിശ്വാസം വിട്ട് ഓടി അകന്നില്ല, എന്തുകൊണ്ട് മോശ തൽക്കാല ഭോഗത്തേക്കാൾ, മിസ്രയീമിലെ എല്ലാ സുഖ സൗകര്യങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടിയുള്ള നിന്ന വലുതെന്ന് വലിയ ധനമെന്ന് എണ്ണി, എന്തുകൊണ്ട് വലിയ പ്രവാചകനായ യെശയ്യാവ് ആമെ ദൈവത്തിന്റെ മഹത്വ ദർശനങ്ങളെ ആമെ അനുഭവിച്ച് ആ ദൈവീകമായിട്ടുള്ള അരുളപ്പാടുകളുമായി മുന്നോട്ട് കടന്നുപോയി, എന്തുകൊണ്ട് ആമോസ് ആമെ ആ നിലകളിൽ മുന്നോട്ട് കടന്നുപോയി, ഇടയന്മാരും അല്ലെങ്കിൽ രാജാക്കന്മാരും അതെ മുക്കുവരും അല്ലെങ്കിൽ ഏത് പദവിയിലും സാഹചര്യങ്ങൾ ഉള്ളവരും ആമേ പ്രാണത്യാഗത്തോളം ആമേ കർത്താവിന് വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം അവിടെ ജീവിതത്തെ പ്രാപ്തനാക്കിയ ഘടകമെന്ത്? ഇന്ന് രാവിലെ ദൈവജനം തിരിച്ചറിയണം, ദൈവം അവരെ വിളിച്ചു എന്നുള്ളതാണ്. അവരെ എല്ലാവരും ഒരുപക്ഷെ ദൈവത്തിന്റെ സേവകരായി നിരനിരയായി നിൽക്കാൻ ഇഷ്ടപ്പെട്ടവരായിരുന്നില്ല. ആമോസ് അമസ്യാവോട് പറഞ്ഞതുപോലെ, എടോ അതെ ദർശക, അതെ നീ ഇനി ബദേലിൽ പ്രവചിക്കരുത്, പോ, അതെ നീ അതെ ഇവിടെ അതെ പ്രവചിക്കരുതെന്ന് പറയുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഞാൻ ആട്ടിടയനായിരുന്നു, പക്ഷെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ വിളിച്ചു, ആമേ നീ പോയി പ്രവചിക്കാൻ പറഞ്ഞു. ആമേ യെശയ്യാവ് പറയും എന്നെ അവൻ വിളിച്ചു, യിരെമ്യാവ് പറയും അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ കണ്ടു വിളിച്ചു, മോശ പറയും ഹോരേബിൽ വെച്ച് എന്നെ വിളിച്ചു, അബ്രഹാം പറയും വിഗ്രഹ സേവയിലായിരുന്ന കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് എന്നെ ദൈവം വിളിച്ചു. ഞാൻ ചോദിക്കട്ടെ, ആമേ ആദാമിൽ ആദാമേ നീ എവിടെ എന്ന് തുടങ്ങി വിളിച്ചു തുടങ്ങി അതേ ദൈവം ഇന്നും നമ്മെ ഓരോരുത്തരെയും വിളിച്ചു. ഇന്ന് രാവിലെയും ഈ ശബ്ദം കേൾക്കുന്നവരെയും വിളിക്കുകയാ. ആമേൻ. ഞാൻ അതെ മനസ്സിലാക്കുന്നത്, ആമേൻ, നാം വിളിക്കപ്പെട്ടവർ തന്നെയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ, വിളിക്കപ്പെട്ടവർ തന്നെ അനേകരുണ്ട്, അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ചുരുക്കമാണ്. പക്ഷേ ഈ വിളിയുടെ അതേ ഭാഗമായി മാറാനെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആമേൻ. ഭക്തന്മാർ പാടുന്നത് പോലെ വിളിച്ച ദൈവം ആമേ വിശ്വസ്തനല്ലോ, വഴിയിൽ വലയുവാൻ ഇടവരികയില്ല. നാം ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? മഹാമാരിയും വിപത്തുകളും പ്രതിസന്ധികളും ഒട്ടൊഴിയാതെ മാറി മാറി ജീവിതത്തിൻ്റെ അത് ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴും ജീവിത അനുഭവങ്ങളിൽ വല്ലാതെ പരിഭ്രാന്തി കൊണ്ടുവരുമ്പോഴും അതൊന്നും നോക്കി നിൽക്കാതെ ജീവനുള്ള കാലത്തോളം, ഇന്ന് നാം സങ്കീർത്തനത്തിൽ ചിന്തിച്ചതുപോലെ, ഞാനുള്ള കാലത്തോളം ദൈവത്തെ സ്തുതിക്കും ആരാധിക്കുമെന്ന് പറയാനുള്ള കാരണമെന്ത്? ആമേൻ. നമുക്ക് ഉറപ്പാക്കാൻ കഴിയും, അവൻ എന്നെ വിളിച്ചു. ഹല്ലേലൂയ. ചിലരോട് പറയും, എപ്പോഴാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? ചോദിക്കുമ്പോൾ അവരിങ്ങനെ ആലോചിക്കുക, ആ ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. നമ്മുടെ ഈ കുഞ്ഞുങ്ങളോട് നമ്മൾ ചോദിക്കുക, ആമേൻ, നിങ്ങളുടെ അതേ ജനനം എപ്പോഴാണ്? നിങ്ങളുടെ ബർത്ത്ഡേ? അവർ
നിശ്ചയമായിട്ടും ഉറപ്പായി പറയും. കാരണം ഇന്ന് നമുക്കറിയാം, ഒരു സ്കൂൾ പ്രവേശനം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ആശുപത്രി ജനിക്കുമ്പോൾ തന്നെ അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റിനുള്ള ക്രമീകരണം ചെയ്യുകയാണ്. ഞാൻ ഓർക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഏതോ ഒരു സാഹചര്യത്തിലൊക്കെ കർത്താവിനെ കണ്ടുമുട്ടാൻ മുഖാന്തരങ്ങൾ പലതും ഉണ്ടായേക്കാം. പക്ഷേ ആ യേശുവിനെ വ്യക്തമായി അടുത്തറിഞ്ഞ ഒരു നിമിഷം, ആമേ, മകളെ മകനെ, നീ എനിക്കുള്ളതാണ്, നീ എനിക്കുള്ളതാണ്, നീ ഇനി ലോകത്തിൻ്റെ വകയല്ല, നീ പാപത്തിൻ്റെ ശാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കേണ്ട വ്യക്തിയല്ല, ഇതാ ഞാൻ എൻ്റെ കരം നിനക്ക് വേണ്ടി തരുന്നു, നോക്കൂ, നിനക്ക് വേണ്ടി ഞാൻ ക്രൂസിൽ മരിച്ചതാ, അവസാനത്തുള്ളിൽ എത്തും ഞാൻ ഒഴുക്കിയതാ, ഇനി നീ എൻ്റെ മകളാണ് മകനാണ് എന്നൊരു ഉറപ്പ് ജീവിതത്തിൽ പ്രാപിച്ച, ആ ജീവപുസ്തകത്തിൽ പേരെഴുതി എന്ന് ഉറപ്പ് വന്ന, അവൻ എന്നെ വിളിച്ചു, അത് എൻ്റെ കുടുംബത്തെ, എന്നെ അവൻ കണ്ടു എന്ന് ഉത്തമ ബോധ്യം. ദൈവമക്കൾ തന്നെയാണോ നമ്മൾ? നമുക്കതിൽ ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. ഇന്നും ആരാധന സ്വാതന്ത്ര്യമില്ലാതെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. ആമേൻ. ഈ കർത്താവിൻ്റെ പേരിൽ രക്തസാക്ഷികളാകുന്നവർ ഇന്നുമുണ്ട്, നാം ഓർക്കണം. ആമേൻ. ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞാൽ, യേശുവിനെ വിട്ടുകളഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാമെന്ന് പറയുമ്പോൾ വാൽമുനയുടെ മുമ്പിലും കഴുത്ത്, അതേ സധൈര്യം, അതേ ആ ധൈര്യം, അതേ വിട്ടുകളയാതെ ആ കഴുത്ത് വെച്ചുകൊടുക്കും ഇന്നും ആമേ. ജനകോടികൾ തയ്യാറാകുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്ത്? അവർക്കറിയാം, പ്രാണം നൽകി വീണ്ടെടുത്ത ഒരു യേശുവിനെയാണ് ഞാൻ സേവിക്കുന്നത്. അവൻ എന്നെ വിളിച്ചു, ഞാൻ അവന്റെ പിന്നാലെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. രക്തം ജയം, രക്തം ജയം. ഓ ഹല്ലേലൂയ. ഒരു പ്രസ്ഥാനവും അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഭൃത്യനും ഒക്കെ ഇതിന് മുഖാന്തരമായി വന്നേക്കാം. ആമേ. പക്ഷേ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഈ കാലയളവിൽ കുറച്ചുകൂടി അരക്കിട്ട് ഉറപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, പ്രസ്ഥാനങ്ങളോ അതേ മത നേതാക്കന്മാരോ ഗുരുക്കന്മാരോ ഇവരാരും അല്ല നമ്മെ വിളിച്ചത്. നമ്മെ വിളിച്ചത് എൻ്റെ കർത്താവാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ വേണം ക്രിസ്തീയ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ എന്നെ വിളിച്ചു, ഞാൻ അവൻ്റെ പിന്നാലെ അങ്ങനെ ചെന്നതാണ്. നമ്മൾ പറയുന്നത് പോലെ ദൈവത്തെ വിളിച്ചിറങ്ങുന്നവരുമുണ്ട്, ദൈവം വിളിച്ചിറക്കുന്നവരുമുണ്ട്. പ്രതിസന്ധി കൊണ്ട് നട്ടം തിരിഞ്ഞ് ജീവിതത്തിൽ ഗത്യന്തരമില്ലാതെ ആമേ തുഴഞ്ഞു തുഴഞ്ഞ് ജീവിത തോണിയിൽ ഒരു കരപറ്റാൻ കഴിയാതെ വന്നപ്പോൾ, അയ്യോ ദൈവമേ എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് വിളിച്ച് കയറിയ പലരുമുണ്ട്. അവരൊക്കെ കാറ്റും ഓളവും വരുമ്പോൾ അല്ലാതെ വിഷാദിച്ചും മയങ്ങിയും ക്ഷീണിച്ചും പോകാറുമുണ്ട്. എന്നാൽ ആമേൻ, അതെ, പടക് ആമേൻ നിറച്ച് മീൻ കൊടുക്കപ്പെട്ട അനുഭവങ്ങളുടെ നടുവിലും അതിനെ വിട്ടിട്ട് കർത്താവിനെ അനുഗമിപ്പാൻ തയ്യാറായ ശിമോനെ പോലെ ഉള്ളവരുമുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിലൊക്കെ പല നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ലോകമനുഷ്യരാൽ ആമേ കൈനീട്ടപ്പെട്ടപ്പോഴും അതെല്ലാം ചപ്പും ചവറെന്ന് എണ്ണിക്കൊണ്ട് ക്രിസ്തുനാഥൻ്റെ പാത പിന്തുടരുവാൻ, യേശു മതി, എനിക്ക് ആ ക്രൂശ് മതി, എൻ്റെ ജീവിതത്തിൽ യേശു മതി എന്ന് നിരന്തരം ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിനെ അനുഗമിപ്പാൻ കഴിഞ്ഞ ആമേ ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഗ്ലോറി ടു ഗോഡ്. നമുക്ക് ആമേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ ദൈവിക ദൂത് ആമേ സ്പർശിക്കപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഉറപ്പായി പറയാൻ കഴിയണം, ഞാൻ യേശുവിൻ്റെ വകയാണ്. ആമേ. ജീവനെങ്കിൽ ജീവൻ വെച്ച് ആ കർത്താവിൻ്റെ പാത പിന്തുടർന്ന് അന്ത്യം വരെ, എൻ്റെ ജീവശ്വാസം വരെ ഈ കർത്താവിനെ പിൻഗമിപ്പാൻ. ആമേൻ. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. നോ ടേണിംഗ് ബാക്ക്. ആമേ പിന്മാറാതെ യേശുവിനെ ഞാൻ അനുഗമിക്കുമെന്ന് ആമേ ആ ദൃഢമായ തീരുമാനമെടുത്തിട്ടുള്ള സകല ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. അവൻ വിളിച്ചു എന്നുള്ളതാണ് ഉത്തമമായ ഒരു ബോധ്യം നമുക്കുണ്ടാകേണ്ടത്. രണ്ടാമത് ആ ഭാഗത്ത് നമുക്ക് ആമേ കാണുവാൻ കഴിയുന്നത്, അവർക്ക് 10 രാത്തൽ വെള്ളി കൊടുത്തു. വെള്ളി കൊടുത്തു എന്നുള്ളതാ, ചിലത് നൽകി എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിളിച്ച ദൈവം ഒന്നും നൽകാതെ അല്ല. ആമേ. നമ്മെ അതെ അഴിഞ്ഞു പോകുന്നതും കൈമോശം വരുന്നതും നഷ്ടമായി പോകുന്നതുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
ആമ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് വീട് കിട്ടി, യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് ആരോഗ്യം കിട്ടി, സൗഖ്യം കിട്ടി, ആമെ അത് കിട്ടി ഇത് കിട്ടി ഒക്കെ സന്തോഷം അതെല്ലാം ലഭിക്കും. പക്ഷേ ആമ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവ കർത്താവിന് വേണ്ടി വിനിയോഗിക്കപ്പെടാൻ വ്യാപാരം ചെയ്യാൻ തക്കവണ്ണമുള്ള നിലയിൽ ചിലത് ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. ചിലർ പറയും പാസ്റ്ററേ എനിക്ക് പ്രാർത്ഥിക്കാനോ വലിയ കഴിവൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ രാജ്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുമായിരുന്നു. ദൈവ പൈതലെ ആമെ ഒരു വ്യക്തിയിൽ ഉള്ള കഴിവല്ല മറ്റൊരു വ്യക്തിക്കുള്ളത്, പക്ഷേ ഒന്നും നമുക്ക് നൽകിയിട്ടില്ല എന്ന് നമ്മൾ പറയരുത്. ഈ കാലയളവിൽ ചിലർക്ക് മണിക്കൂറുകൾ അവർക്ക് മുഴങ്കാലിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കാൻ അതേ ദൈവം വിളിച്ച ദൈവമക്കളുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതി. അവർക്ക് രാജ്യങ്ങൾ ഭൂപടം നോക്കി ചൂണ്ടിക്കാണിക്കാൻ അറിയത്തില്ലെങ്കിലും രാജ്യങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ നിയോഗിക്കാറുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ചിലർക്ക് ആമേൻ ബൈബിൾ വായിക്കാൻ അറിയില്ല, പക്ഷേ ദൈവദാസന്മാർ പ്രസംഗിച്ച് കേൾക്കപ്പെടുന്ന വചനങ്ങൾ ആയുസിൽ അവർ മറക്കത്തില്ല. വചനങ്ങൾ ഇന്ന ഭാഗത്തുള്ളത് ഇന്ന വചനമെന്ന് മണിമണിയായി കൃത്യമായി പറയാൻ കഴിയുന്ന കൃപ ലഭിച്ച ദൈവത്തിൻ്റെ മക്കളുണ്ട്. ആമേൻ. ആരെ കണ്ടാലും ഒരു വ്യക്തിയെ കണ്ടാലും അവരുടെ അനുഭവം പറഞ്ഞ് സുവിശേഷം പങ്കുവയ്ക്കാതെ മുന്നോട്ട് പോകാത്ത അനേക ദൈവമക്കളുണ്ട്. ആമേൻ. നാം ഓർക്കണം ജീവിതത്തിൽ അനേക അത് സമ്പാദ്യങ്ങൾ അത് ഇല്ലെങ്കിൽ ലഭിക്കുന്നതിൽ കൃത്യമായി കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവിടുവാൻ ദൈവത്തിൻ്റെ വിളിയുള്ള ദൈവത്തിൻ്റെ മക്കളുണ്ട്. ആമേൻ. നന്നായിട്ട് ആമേൻ എഴുതാൻ കൃപയുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അനേക ലഘുലേഖകൾ എഴുതാൻ, പുസ്തകങ്ങൾ എഴുതുവാൻ, ആമേ രാജ്യങ്ങൾ സന്ദർശിക്കാൻ, ആമേ മീഡിയയിലൂടെ സുവിശേഷങ്ങൾ മാധ്യമങ്ങൾ അതെ വിനിയോഗിച്ച് അത് ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം വിളിച്ച ഓരോ വ്യക്തികൾക്കും ദൈവം ചില അതെ നന്മകൾ ദൈവീയ കൃപകൾ താലന്തുകൾ ദൈവം കൈമാറി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേ. പത്രോസിനോട് ചോദിച്ചാൽ ചിലപ്പോൾ പത്രോസ് പറയും വളരെ ശരിയാണ്, എനിക്ക് തന്ന ഒന്നുണ്ട്, അത് അതെ ആ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എൻ്റെ മേൽ അവൻ തന്നു. ആമേ. അത് വെച്ച് ഒന്ന് തുറന്നപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ വിടുവിക്കപ്പെട്ടു. ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലനോട് ചോദിച്ചാൽ ആമേ എനിക്കൊരു അതെ ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ നൽകിയിട്ടുണ്ട്, അതെ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് പ്രാപിക്കാൻ. ആമേൻ. ആ ദൈവീക സ്പർശനം അനുഭവിപ്പാൻ, അന്ത്യകാല സംഭവങ്ങൾ മനസ്സിലാക്കും. ഒരു പക്ഷേ പാസ്റ്ററെ എനിക്ക് അങ്ങനെയുള്ള വെളിപ്പാടില്ല, എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രസംഗിക്കാനുള്ള കഴിവില്ല. ഞാൻ ഇന്ന് രാവിലെ മനസ്സിലാക്കുന്ന ദൈവ പൈതലെ ഞാനും നിങ്ങളും ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് അവൻ്റെ വിളിയോടുകൂടെ ഒരു പാക്കേജ് പോലെ കർത്താവ് ചിലത് നമ്മിൽ അത് നിക്ഷേപിച്ചിട്ടുണ്ട്. ആമേൻ. നമ്മളിൽ അവിടെ നിന്ന് പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നാം പുതിയ ആ വ്യക്തിയായി മാറിയപ്പോൾ, പുതുതായി തീർന്നപ്പോൾ, പുതിയ ഹൃദയത്തിന് ഉടമയായി മാറിയപ്പോൾ, പുതിയതിനോട് ചേർത്ത് പുതിയത് തന്നെ ചിലത് ആമേ ചേർത്ത് തുന്നിയിട്ടുണ്ട്. ആ പുതിയ തുരുത്തിയായപ്പോൾ പുതിയ ചില വീഞ്ഞ് അതിനകത്ത് പകർന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ആമേ ദൈവത്തിൻ്റെ പൈതല്, അങ്ങനെ ദൈവം ഒന്നും നൽകാതെ ആരെയും വിളിച്ചിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യം നമ്മളുള്ളവരായിരിക്കണം. ഇനി നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് അങ്ങനെയെങ്കിൽ എനിക്ക് എന്താണ് ദൈവം നൽകിയിട്ടുള്ളത്, എൻ്റെ മേൽ എന്താണ് ദൈവം നിക്ഷേപിച്ചിട്ടുള്ളത്, അതിനെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. നാം ഇതുവരെയും അത് കണ്ടു ഉണർന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങൾ ഈ 9-ാം മാസം ആമേ ദൈവാത്മാവ് ഞാൻ പറയുകയാ, ആമേ 9 കൃപകളും കൃപാവരങ്ങളും നിറഞ്ഞ ഒരു അനുഭവത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നാം തയ്യാറാകണം. അതിനുവേണ്ടി ഉത്സാഹിക്കപ്പെടണം. ആമേ. ചിലരൊക്കെ അതേ മുഴങ്കാലും അടക്കി അതേ കണ്ണുനീർ ഒഴുക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കണ്ട് ആമേ ആഗ്രഹം തീവ്രമായി വന്നു പോയിട്ടുണ്ട്. ആമേ ഇങ്ങനെ കരയാനുള്ള കൃപ നീ തരണമേ എന്ന് പ്രാർത്ഥിപ്പാൻ ഇട വന്നിട്ടുണ്ട്. കാരണം ആമേ ഓരോ വ്യക്തികളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന കൃപ, ചിലർ മണിക്കൂറുകൾ നിന്നങ്ങനെ കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകും. വീടില്ലാഞ്ഞിട്ടല്ല, വസ്തുവില്ലാഞ്ഞിട്ടല്ല, വാഹനമില്ലാഞ്ഞിട്ടല്ല, നല്ല കുടുംബമില്ലാഞ്ഞിട്ടല്ല, ഇവയെല്ലാം ഉണ്ടെങ്കിലും ആമേ ആത്മാക്കളെ കുറിച്ച് കരയേണ്ട കണ്ണുനീര് പല ഹൃദയങ്ങളിൽ അതെ ചില ജീവിതങ്ങളിൽ ആമേ ഒഴുകുന്നത് ആമെ കാണാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുന്നത് എന്താണ് നമ്മുടെ വിളിയുടെ ഉദ്ദേശം, നമ്മെ വിളിച്ചവൻ എന്താണ് നമ്മളോട് പറഞ്ഞത്.
ചിലർ അപ്പോസ്തലന്മാർ, ചിലർ ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പ്രവാചകന്മാർ ഒക്കെ അങ്ങനെയൊക്കെ. അതെ, വിളി പല നിലകളിലുണ്ട്, പലരെയും പല നിലകളിൽ വിളിച്ചിരിക്കും. പക്ഷെ ഒന്നും ഒരിതുമില്ലാതെ പുതിയ നിയമ വിശ്വാസിയെ ദൈവവചനം പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. ആമേൻ. 2:9 പത്രോസ് പറയുകയ, തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗം, ദൈവത്തിന്റെ സ്വന്തം ജനം, വിശുദ്ധ വംശമാണ് നമ്മൾ. മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ ക്രിസ്തുവിൽ വെളിച്ചമാകുന്നു. നമ്മൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ? നാം ക്രിസ്തുവിനുള്ളവരെങ്കിൽ, ക്രിസ്തു നമ്മെ വിളിച്ചു എങ്കിൽ, നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? സൽഗുണങ്ങൾ ഘോഷിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ എന്താണ് അവൻ നിക്ഷേപിച്ചിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഉണർന്നു വരേണ്ട നാളുകളാണിത്. പലരും മയക്കത്തിലാണ്, പലരും അതേ ക്രിസ്തീയ അനുഭവങ്ങളിൽ ആമേ ഈ മഹാമാരി ഒന്ന് മാറിക്കിട്ടട്ടെ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. കർത്താവിൻ്റെ വരവിൻ്റെ അതേ ലക്ഷണങ്ങൾ ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ എന്നിലും നിങ്ങളിലും അവിടുന്ന് പകർന്നിരിക്കുന്നത്, അവിടുന്ന് നൽകിയത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് യേശു വിളിച്ചവരെ, അതെ തിരഞ്ഞെടുത്തവരെ നീതീകരിച്ച് തേജസ്കരിച്ച് അനുഭവങ്ങളിലേക്ക് മുന്നോട്ട് നയിച്ചതുപോലെ ഈ ദിവസങ്ങൾ പ്രത്യേകമായ ആ കർത്താവിൻ്റെ വരവിൻ്റെ ആ കാലം അടുത്തിരിക്കുന്ന ഈ നാളുകൾ ദൈവവൈതലേ ദൈവീകമായ ദൗത്യങ്ങൾ സഭ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവീക ആ ദൗത്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആമേൻ. ഹല്ലേലൂയ. ലജ്ജിപ്പാൻ പിന്നത്തേതിൽ ഇടവരരുത്. ആമേ. ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യം തരുമ്പോൾ ആമേ തന്ന ജോലിയും ചെയ്ത് അല്ലെങ്കിൽ അധ്വാനിച്ച് ആമേൻ ആരാധിച്ച് കർത്താവിന് വേണ്ടിയും കൊടുത്ത് ഇങ്ങനൊരു നോർമൽ പരിപാടി ക്രിസ്തീയ ജീവിതം എന്നുള്ളതല്ല നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. ആമേ അസാധാരണമായ അത്ഭുതങ്ങൾ ചെയ്യാൻ, ആമേ ചില വീര്യ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിപ്പാൻ, ആമേ വിശ്വസിക്കുന്നവരാൽ ചില അടയാളങ്ങൾ നടക്കണം. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ആമേൻ നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറണം. അതാണ് ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് വേണ്ടി വിശ്വസ്തരെ അവൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാ. ആമേൻ. നല്ലവനും വിശ്വസ്തനുമായ ദാസി ദാസന്മാരെ അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാ. ആമേൻ. ഉറങ്ങുന്നവർ ഉറങ്ങിക്കൊള്ളട്ടെ, അലസതയോടെ ആയിരിക്കുന്നവർ അലസതയോടെ ആയിക്കൊള്ളട്ടെ. പക്ഷേ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത് അതിനായിട്ടല്ല. അവൻ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആമേ ആ നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അതിന്റെ സുഗന്ധം ദേശങ്ങളിൽ പരത്താൻ. ആമേൻ. ദൈവത്തിന്റെ കൃപ അനുദിനം ആമേ ആ നിലകളിൽ ജ്വലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ കണ്ടിരിക്കുക. ഇവിടെ മൂന്നാമത് നമ്മൾ വായിക്കുന്നത് ആ ഭാഗത്ത് തന്നെ പറയുന്നു, ആമേ വ്യാപാരം ചെയ്തു കൊൾവീൻ, വിളിച്ചു കൊടുത്തു വ്യാപാരം ചെയ്തു കൊൾവീൻ എന്ന് അവരോട് പറഞ്ഞു. ഹാലേ വരുവോള ഏത് വരിക? ചിലർ പറയും വിശ്വാസ ജീവിതം തുടങ്ങി വർഷങ്ങളേറെയായി, ഇപ്പോൾ വാർദ്ധക്യത്തിലൊക്കെ ആയി, ഇനി മതി. നോ, കർത്താവ് പറയുന്നത് ഞാൻ വരുവോളം. ഹല്ലേലൂയ. ഒരു ഉപവാസ പ്രാർത്ഥന വരുവോളമല്ല ആമേ, ഒരു കൺവെൻഷൻ വരുവോളമല്ല. ആ കാലമെല്ലാം മാറി നമുക്ക് ചിന്ത ഇതാണ്. തമ്പുരാൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ടോ, അവർ കൈയടിക്കുന്നുണ്ടോ, അവർ ക്രിസ്തീയ ജീവിതം വിജയത്തോടെ നയിക്കുന്നുണ്ടോ, അവർ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന കുടുംബമാണോ, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ? ഇതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്, എന്നെ വിളിച്ച ഒരു കർത്താവുണ്ട്. ആ കർത്താവ് പറഞ്ഞൊരു വാഴ്ത്തത്വമുണ്ട്, അവൻ വരുവോളം ഞാൻ ചെയ്യേണ്ടത് വിശ്വസ്തതയോടെ ഞാൻ ചെയ്യുക തന്നെ. രക്തത്താൽ വചനത്താൽ ജയം. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. നമ്മൾ അവിശ്വസ്തരുടെ പട്ടികയിൽ ആയിപ്പോകരുത്, നമ്മൾ വിശ്വസ്തരായിരിക്കണം. അവൻ വരുവോളം ആമേ. കർത്താവ് പറയുന്നത് അതേ വരവിന്റെ ലക്ഷണം അടുത്തിരിക്കുന്നത് കൊണ്ട് അത് അധികം ശ്രമിപ്പീൻ എന്നാണ്. ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താ? അവൻ വിളിച്ചു, അവൻ നമുക്ക് അതേ തന്ന് അതേ താലന്തുകൾ റാത്തലുകൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഏറ്റെടുത്തവരാണ്. അതിനെക്കുറിച്ച് പൂർണ്ണമായി ബോധ്യം നമുക്കുണ്ടാകണം. അത് വ്യാപാരം ചെയ്യണം. ഹല്ലേലൂയ. ആമേ. അതല്ലെങ്കിൽ എന്താണ് അടുത്ത് നമ്മൾ വായിക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗം ആമേ 15 വാക്യം ഇപ്രകാരം വായിക്കുന്നു, അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്തു നേടിയെന്ന് അവനെ വിളിപ്പാൻ കൽപ്പിച്ചു.
അടുത്തുള്ള വിളി എന്താണ്? എന്ത് നേടി? ഈ ചോദ്യം നിങ്ങളുടെ അത് ചിന്തയ്ക്ക് വിടുകയാണ്. വിശദീകരിക്കാൻ എന്ത് നേടി? സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ആമേ. 1965 അല്ലെങ്കിൽ 76 80 90 98 2005 ഇങ്ങനെ പറയാൻ നമുക്ക് കാണും. ഞാൻ രക്ഷിക്കപ്പെട്ടു, എന്നെ ദൈവം വിളിച്ചു, എന്നെ ദൈവം വിളിച്ചു. ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ വിളിച്ചു. ചോദ്യം, ആമേ. ഒന്നുകിൽ നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കും, അവൻ മടങ്ങി വരില്ല. പക്ഷെ ഇവിടെ പറയുന്നു, മടങ്ങി വന്നു, മടങ്ങി വന്നു. ഉറപ്പായിട്ട് ആ ഉപമയിലൂടെ യേശു വ്യക്തമാക്കുന്നത്, യേശു മടങ്ങി വരും. കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ആമേൻ. ഇനി കർത്താവ് വരുന്നത് കണക്ക് ചോദിക്കുന്ന യജമാനനായിട്ടാ യേശു വരുന്നത്. അവിടെ നിന്ന് യേശു വരും. മടങ്ങി വന്നിട്ട് അവൻ ചോദിക്കുകയാ, അതെ, എന്ത് നേടി? ഏൽപ്പിച്ചു തരിക. എന്ത് നേടി? മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, എന്ത് നമ്മൾ നേടി? ആമേൻ. ഇവിടെ നേടിയത് പലതുമുണ്ടേ, ഇവിടെ നേടിയ പലതുമുണ്ട്. അതൊക്കെ ഇവിടെ അങ്ങ് പോകും, ഇതെല്ലാം നമ്മൾ വിട്ടുപോകും. പക്ഷെ കർത്താവ് ചോദിക്കുന്ന ചോദ്യം, നീ എന്ത് നേടി? നിനക്ക് വേണ്ടി ഞാൻ ഈ ക്രൂസിൽ മരിച്ചു, അവസാനത്തുള്ള രക്തവും ഞാൻ നിനക്ക് വേണ്ടി നൽകി തന്നു. ആമേ. പങ്കപ്പാടുകൾ സഹിച്ചു, ആ പാപത്തിൽ അതെ അകപ്പെട്ട് നിത്യ നരകത്തിൽ പോകേണ്ടിയിരുന്ന നിന്നെ കോരിയെടുത്ത് രക്ഷിച്ചു. അനർത്ഥത്തിൽ അതെ അകപ്പെട്ട് അത് നിന്റെ ജീവിതം നശിച്ചു പോകേണ്ട സ്ഥാനത്ത്, ആ ശാപത്തിൽപ്പെട്ട് നീ തകർന്നു പോകേണ്ട സ്ഥാനത്ത്, ആമേൻ, വല്ലാതെ ആത്മഹത്യകളിലും പ്രതിസന്ധിയിലും അകപ്പെട്ട് നിത്യ നാശത്തിൽ ചെന്ന് പതിക്കേണ്ട സ്ഥാനത്ത് ആ സ്നേഹത്തിന്റെ ഹസ്തം നീട്ടി ആരും നിന്നെ രക്ഷിക്കാൻ വരാതിരുന്നപ്പോ, ആരും നിന്നെ കരകയറ്റുവാൻ വരാതിരുന്നപ്പോ, ആമേൻ, ഞാൻ നിന്നെ രക്ഷിപ്പാൻ ഇടയായി, ഞാൻ അത് നിന്നെ വിടുവിപ്പാൻ ഇടയായി, ആ രോഗം നിന്റെ മേൽ മാറ്റം നിന്നെ സൗഖ്യമാക്കുവാൻ ഇടയായി. നീ എനിക്ക് വേണ്ടി എന്ത് നേടി? എന്റെ മകന് വേണ്ടി ഇന്നതൊക്കെ നേടിയെന്ന് പറയാൻ കാണും. എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഇന്നതൊക്കെ നേടിയെന്ന് പറയാൻ കാണും. എന്റെ വീട്ടിന് വേണ്ടി ഇങ്ങനെയൊക്കെ സമ്പാദിച്ചു, ഇങ്ങനെയൊക്കെ സ്വരൂപിച്ചു എന്ന് പറയാൻ കാണും. പക്ഷേ ഈ ചോദ്യം, അതെ, ഈ നല്ല കർത്താവിന്റെ ചോദ്യം, ഈ യജമാനിന്റെ ചോദ്യം, രാജാവിന്റെ ചോദ്യം വേറെ ഒന്നുമല്ല. നീ എന്ത് നേടി? ഞാൻ തന്നത് വെച്ച് നീ എന്ത് നേടി? ഒന്നും തരാതെയല്ലോ ചോദിക്കുന്നത്. നീ എനിക്കൊന്നും തന്നില്ല, ഞാൻ നിനക്കൊന്നും നേടിയില്ല എന്ന് പറയാൻ പറ്റുമോ? അവൻ നൽകിയില്ലേ? ആ രക്ഷ നൽകിയില്ലേ? ആ വീണ്ടെടുപ്പ് സാധ്യമാക്കി തന്നില്ലേ? ആ സ്വർഗം നമുക്ക് വേണ്ടി പ്രോമിസ് ചെയ്തില്ലേ? പോയതുപോലെ കാര്യസ്ഥനെ നമുക്ക് വേണ്ടി അയച്ചു തന്നില്ലേ? ആത്മശക്തി ദൈവസഭയ്ക്ക് പകർന്നു തന്നില്ലേ? നാം എന്ത് നേടി? നമ്മൾ എന്തുത്തരം കൊടുക്കും? നമ്മൾ എന്തുത്തരം കൊടുക്കും? ഹാലേ. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. ഒന്നാമത്തവൻ വന്ന് പറഞ്ഞു, 10 കോടി നേടി, 10 പട്ടണങ്ങൾക്ക് നീ അവകാശി. രണ്ടാമത്തവൻ വന്ന് പറഞ്ഞു, ആമേ, 5 കോടി നേടി. ഹല്ലേലൂയ. ആമേ, നീ 5 പട്ടണങ്ങൾക്ക് മേലധികാരികയായിരിക്കുക. മറ്റൊരുവൻ വന്നു. ആമേ, മറ്റൊരുവൻ. ഞാൻ മനസ്സിലാക്കുന്നത്, ആ മറ്റൊരുവൻ്റെ ലിസ്റ്റിൽ നമ്മളാകരുത്. ആമേൻ. അവിടെ അങ്ങനെയാ വായിക്കുന്നത്, മറ്റൊരുവൻ വന്നു അല്ലേ? മറ്റൊരുവൻ വന്നിട്ട്, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഇതാ നിന്റെ റാത്തൽ. ഞാൻ അത് ഒരു ഉറുമാലിൽ കെട്ടി വെച്ചിരുന്നു. ഒരു ഉറുമാലിൽ കെട്ടി വെച്ചിരുന്നു. വെച്ചിരുന്നു. ആ, നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകെ കൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവന് ഭയമുണ്ട്. ഇന്നും എല്ലാ മനുഷ്യർക്കും ഭയമുണ്ട്. പക്ഷെ ദൈവവൈദലെ, ഇവിടെ കർത്താവ് ആഗ്രഹിച്ചത് എന്താണ്? ഈ മനുഷ്യന് വാക്ക് മുട്ടിപ്പോകുകയാ. സ്തോത്രം. അവൻ്റെ വാക്കിൽ തന്നെ അവനുള്ള ന്യായവിധി വന്നു. അങ്ങനെയാ പറയാം, നീ തന്നെ നിന്റെ വാക്കിനാൽ ന്യായം നിനക്കുള്ള വിധി കൽപ്പിച്ചിരിക്കുക. കാര്യമെന്താണ്? ഹല്ലേലൂയ. അവൻ ഉറുമാലിൽ കെട്ടി അവൻ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആമേ, ദൈവം നൽകിയിട്ടുള്ളത് ഉറുമാലിൽ കെട്ടാനുള്ളതല്ല കേട്ടോ. റുമാലിൽ കെട്ടി, ആമേൻ, ഹല്ലേലൂയ, കൊണ്ട് ഞാൻ സുരക്ഷിതമായി വെച്ചിട്ടുണ്ടേ എന്ന് പറയാനുള്ളതല്ല.
പുറത്തെടുക്കണം. വിത്ത് കളപ്പുരയിൽ ഇരുന്ന് കെട്ടുപോകാൻ പാടില്ല. ആ നാളുകൾ മാറി. പ്രവാചകൻ പറഞ്ഞതുപോലെ ഇനി അങ്ങനെ സംഭവിക്കുകയില്ല. ആമേൻ. അവിടുന്ന് നദി ആമ അയച്ച് അല്ലെങ്കിൽ മഴ മാരി പെയ്യച്ച് കട്ടകൾ ഉടച്ച് നിലം ഒരുക്കി ധാന്യം വിളയിക്കുന്നത് പോലെ വലിയൊരു കൊയ്ത്തിൻ്റെ അനുഭവം, വിളവിൻ്റെ അനുഭവം ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ആമേ, ആ വിത്ത് നമ്മൾ പുറത്തെടുക്കണം. ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ, ദൈവം നമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ. അതല്ലെങ്കിൽ അവിടെ മൂന്നാമത്തെ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ 22-ാം വാക്യമാണ്, ഒരു വിളിയാണ്. എന്താണ്? ദുഷ്ടദാസനേ. എന്താ വിളിക്കുന്നത് അവനവനോ? ദുഷ്ടദാസനേ, ദുഷ്ടദാസിയേ. ആമേൻ, ആമേൻ. എന്താ മൂന്ന് കാര്യം അവിടെ പറയുന്നു? ഞാൻ നിന്നെ ന്യായം വിധിക്കും. ന്യായം വിധിക്കുന്ന ഒരു കർത്താവ്. നീ എന്തുകൊണ്ട് അത് നീതിപീഠത്തിൽ ആ നാണിയ പീഠത്തിൽ ഏൽപ്പിച്ചില്ല? ഞാൻ മടങ്ങി വന്ന് പലിശയോടുകൂടി മേടിച്ചു കൊള്ളാമായിരുന്നു. വീണ്ടും പറയുന്നു, അവൻ്റെ പക്കൽ നിന്ന് അത് എടുത്തു. ഈ ദുഷ്ട മനുഷ്യന്, ആ മറ്റൊരുത്തന് സംഭവിച്ചത് എന്താണ്? അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. മൂന്നാമത്, ആ നാലാമത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഗുണപാഠം കൂടിയാണ്. ആമെ, മൂന്ന് കാര്യങ്ങൾ അവിടെ കർത്താവ് ചെയ്യുമെന്ന് പറയുന്നു. ഒന്ന്, ഉള്ളതും കൂടി എടുത്തു കളയും. സ്തോത്രം, സ്തോത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ഉള്ളതും കൂടി എന്ത് ചെയ്യും? എടുത്ത് അത് ഇല്ല, ഉള്ളവൻ്റെ കരങ്ങളിൽ തന്നെ, നേടിയവൻ്റെ കരങ്ങളിൽ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, അവനുണ്ടല്ലോ. അതെ, അതെ. ജീവിതത്തിൽ ദൈവം നൽകിയത് വ്യാപാരം ചെയ്യാതെ അതിനെ കുഴിച്ചിട്ടവൻ്റെ പക്കലിൽ നിന്ന് അത് വാങ്ങി ഉള്ളവൻ്റെ കരങ്ങളിൽ കൊടുക്കും. ആമേൻ. വീണ്ടും മൂന്നാമത്, ശത്രുക്കളായവരെ അവൻ നശിപ്പിക്കുകയും ചെയ്യും. ഇന്ന് ആമേ, ഈ രാവിലെ എത്ര പേർക്ക് ഈ ദൈവിക ദൂതുകൾ മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ചിലതൊക്കെ ഈ ദിവസങ്ങൾ ദൈവവൈദലെ എല്ലാം, ആമേ, ഇനി കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ആമേ ഒരു നല്ല കാലം വരുമ്പോൾ ഉറുമാലിൽ നിന്ന് എടുക്കാമെന്നുള്ള ഒരു ചിന്തയോടെ ഇരിക്കരുത്. ആമേ, പാടേണ്ടവർ പാടി തുടങ്ങിക്കോ, പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിച്ചോ. ആമേൻ, ഹല്ലേലൂയ. ദൈവവചനം വിളിച്ച് പറയാൻ നിയോഗമുള്ളവർ വിളിച്ച് പറഞ്ഞു, കൈയടിക്കേണ്ടവർ കൈയടിച്ചു, അന്യഭാഷകളിൽ ആരാധിക്കേണ്ട അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചോ, പ്രവചിക്കേണ്ടവർ പ്രവചിച്ചോ. ആമേ, വിശ്വാസത്തോടെ ഏറ്റുപറയേണ്ടവർ ഏറ്റുപറഞ്ഞോ. എന്താ കർത്താവ് നിങ്ങളെ വിളിക്കുമ്പോൾ, ആമേൻ, എന്താണ് അവൾ അവിടുന്ന് നമ്മുടെ മേൽ പകരുന്നത്? ആ കൃപ ചോർന്നു പോകാനിട വരരുത്, കൃപ ചോർന്നു പോകാനിട വരരുത്. ഹാലേ, രാവിലെ മുതൽ വെള്ളം കോരി നിറയ്ക്കുകയും ചോർച്ചയുള്ള ഒരു പാത്രമാണെങ്കിൽ, കുടമാണെങ്കിൽ, അത് ഒരിക്കലും അത് ഫലമായി വരില്ല. ആമേൻ. വന്നുപോയ ചോർച്ചകളൊക്കെ, ആ സുഷിരങ്ങളൊക്കെ അടച്ച് വിടവുകളൊക്കെ നന്നാക്കി ഇന്ന് രാവിലെ ദൈവസഭ, ദൈവജനം, ദൈവപൈതലേ, ഈ വചനം കേൾക്കുന്ന സഹോദര സഹോദരി, നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് പണിയാൻ ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്നുകൂടി ഏൽപ്പിക്കണം. 18-ാം അധ്യായത്തിൽ യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ, നീ കുശവൻ്റെ വീട്ടിൽ ചെല്ലുക, ഞാനൊന്ന് കാണിച്ചു തരാം. ആമെ ചീത്തയായി പോയതിന് അവൻ ആ കുശവൻ മറ്റൊരു പാത്രമായി പണിതെടുത്തതുപോലെ എനിക്ക് ഇസ്രായേലിൻ്റെ മേൽ ചെയ്യാൻ ആവില്ലയോ? കഴിയും. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നമ്മെ ദൈവത്തിന് യുദ്ധമായ നിലയിൽ പണിതെടുക്കാൻ കഴിയും. ശരിയാ കർത്താവെ, ആയുസ്സിന് ഇത്ര വർഷമായി, ഇത്ര നാളായി കർത്താവിനെ വിളിച്ചു, എനിക്കെന്ത് നേടാൻ കഴിയും? കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായിരിപ്പാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തു, എന്നെ കണ്ടു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മുന്നോട്ട് പോകുകയാണ്. കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുകയാണ്. കർത്താവ് എന്നിലൂടെ എന്താണ്? ദൈവമേ, എനിക്ക് പാടുവാനുള്ള കൃപ നീ തന്നിട്ടുണ്ട്, ഞാനത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ദൈവവചനങ്ങൾ ഷെയർ ചെയ്യാൻ, മറ്റുള്ളവരോട് ആ സുവിശേഷം, ആമേൻ, പങ്കുവയ്ക്കാൻ എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ചില രാജ്യങ്ങൾക്ക് വേണ്ടി, ചിലർക്ക് വേണ്ടി മധ്യസ്ഥത കൊടുക്കാൻ, കരയാൻ, കണ്ണുനീരൊഴുക്കാൻ,
ഞാനത് കൊടുക്കാൻ ഇന്ന് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനത്തോടെ എഴുന്നേറ്റാട്ടെ. ആമേൻ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ കൃപദൈവം പകർന്നു തരും. നിങ്ങൾ മറന്നുപോയത് ഒരു കാലത്ത് നിങ്ങൾ യേശു നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളിൽ പകർന്ന അനുഭവങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങളുടെ ഉപവാസത്തിൽ നിങ്ങളുടെ ഒരു വിഷയം അത് തന്നെയായിരുന്നു. ദൈവാത്മാവ് അനേകരെ നോക്കി സംസാരിക്കുന്നു. ആമേനാമേ. പലപ്പോഴും കർത്താവേ നീ എന്നെ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞല്ലോ, ആ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ആമേൻ. ചിലരെ അതെ നീ അവകാശമാക്കുമെന്ന് പറഞ്ഞല്ലോ. ആമേ. വീടും ധനവും കാര്യവും മാത്രമല്ല, ദൈവരാജ്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ എന്നിലൂടെ ചെയ്യുമെന്ന് നീ പറഞ്ഞ് അത് എഴുതി വെച്ചും അത് ദൈവസന്നിധിയിൽ നിരത്തി ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും കരഞ്ഞതുമായ നാളുകളുണ്ട്. ഇന്നത് മങ്ങലേറ്റു പോയെങ്കിൽ, അതെല്ലാം മറന്നുപോയതുപോലെ വിട്ടുപോയെങ്കിൽ ഇതാ കാഹളനാദം കേൾക്കാറായി. ആമേൻ. ശാലംപുരി ചെന്ന് ആ പ്രിയനെ കാണേണ്ട നാളായി. ആമേൻ. പൊൻ അതെ കിരീടധാരിയായി എൻ്റെ കർത്താവിനെതിരേൽപ്പാൻ. ആമേൻ. അന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരും പ്രാപിക്കുന്നതിന് തേജസ്സിന് വ്യത്യാസം വരും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിന് വേണ്ടി നേട്ടങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലുള്ള മഹത്വം വളരെ വലുതായിരിക്കും. കർത്താവ് വളരെ സന്തോഷിക്കും. ഒരു തീരുമാനത്തോട് വേണം ഇന്ന് അതെ ഈ വചനം കേട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ. കർത്താവേ എൻ്റെ ജീവിതത്തെ എനിക്ക് ദൈവം എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തോട് ചോദിക്ക് എന്തിനാ എന്നെ വിളിച്ചത്. അന്നേ നശിച്ചു പോകേണ്ടവനായിരുന്നു, അന്നേ തകർന്നു പോകേണ്ടവനായിരുന്നു. എന്നെ നീ ആയുസ് തന്ന, ആരോഗ്യം തന്ന, ഇന്നും എന്നെ ജീവനോടെ ശേഷിപ്പിച്ച് എന്താണ് എൻ്റെ വിളിയുടെ ഉദ്ദേശം, അത് നിവർത്തിക്കാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുകയാ. അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുക. ദൈവാത്മാവ് നിങ്ങളെ അത് ഉണർത്തിക്കുന്നു. ദൈവാത്മാവ് നിങ്ങൾക്കത് ഓർമ്മയിൽ തരുന്നു. ഒരു ചിത്രം പോലെ നിങ്ങളുടെ മുമ്പിൽ അത് കാണിക്കുന്നു. നിങ്ങളെടുത്ത തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ തരും. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഉപയോഗിപ്പാൻ തുടങ്ങും. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നവർ ചില നിമിഷങ്ങൾ ആ മേഖലങ്ങൾ തട്ടി പ്രത്യാശയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഒരു കുന്നി ചേരുമോലിപ്പോലെ ചെന്ന് ചേരുന്ന നാള എത്ര ബോധമേ കുന്നി സമവിട്ടു ചേരുമോ ശാലിപൂരി ചെന്ന് ചേർന്ന നാളെ എത്ര മുഖമേ.
കണ്ണുനീര് അവിടെയില്ല, വിലാപങ്ങൾ അവിടെയില്ല. നിത്യയുഗം സന്തോഷത്തിന്റെ നാളുകളാണ്. അതിനുവേണ്ടി ഉള്ളം വാഴ്സിക്കട്ടെ. ആ കർത്താവിന് മഹത്വം കൊടുക്കാം. വേല തികച്ച ശുദ്ധന്മാർ, പൊൻകിരീടധാരികളായി സാക്ഷികളായി. ഓ ഹല്ലേലൂയ. ആ പൊൻചിറക് വീശി പറന്നു പാടി ദൈവത്തെ സ്തുതിക്കുന്ന ആ സുദിനം പ്രത്യാശയോടെ കാണാൻ. ആ വിളിയുടെ ശബ്ദം, നമ്മെ വിളിച്ച ആ വിളിയുടെ ശബ്ദം, ഹാമേൻ ഇന്നെന്ന പോലെ നമ്മൾ അത് കേൾക്കുക. കർത്താവേ, ഞാൻ എത്രയോ നാളുകൾ പിന്നിട്ടു, പലപ്പോഴും അവിടെയുടെ ഉദ്ദേശം പോലും തിരിച്ചറിയുവാൻ കഴിയാതെ സകലതും മറന്ന ഒരു വ്യക്തിയായി എൻ്റെ ജീവിതം പല നാളുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ മടങ്ങി വരുന്നു. കർത്താവേ, ഹമേ, നീ എന്ത് നേടി ഏൽപ്പിച്ചു തരിക, നീ എന്ത് നേടി ഏൽപ്പിച്ചു തരിക എന്നൊരു ചോദ്യം എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിലും വരും. ലജ്ജിച്ച് തല താഴ്ത്തിയ ഒരു വ്യക്തിയായി മാറാനിടയാകരുത്. അപ്പച്ച, ആ ദൈവീക നിയോഗം എൻ്റെ മേൽ തരണമേ. എന്നെ കുറിച്ചുള്ള ദൈവീക ഉദ്ദേശത്തിന്റെ നിവൃത്തിക്കായി എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. കഥാവെ, പാടുവാനെങ്കിൽ അത്, എഴുതുവാനെങ്കിൽ അത്. കഥാവെ, ദൈവരാജ്യത്തിന് ഏത് നിലകളിലാണ് എനിക്കുള്ള നന്മകൾ ചിലവിടാനെങ്കിൽ അങ്ങനെ പോയി സുവിശേഷങ്ങൾ പങ്കുവയ്ക്കാനെങ്കിൽ കർത്താവേ, വിശുദ്ധിക്ക് വേണ്ടി നിൽപ്പാൻ, വിശ്വസ്തതയോടെ കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി അന്ത്യം വരെ പോരാടാൻ എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവ് അതിനായി എന്നെ ഒരുക്കും, എൻ്റെ കുടുംബത്തെ അതിനായി ഒരുക്കും, ഞങ്ങളുടെ സഭകളെ അതിനായി ഒരുക്കും. കർത്താവേ, ഞങ്ങൾ ഒരു നിമിഷം സമർപ്പണത്തോടെ തീരുമാനത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവം, അങ്ങേക്ക് നന്ദി അപ്പച്ച. അങ്ങ് ഞങ്ങളെ സ്പർശിച്ചല്ലോ, അങ്ങ് ഞങ്ങളെ തൊട്ടല്ലോ. ഒന്നുകൂടി കർത്താവേ, അങ്ങയുടെ വിളിയെ ശ്രദ്ധിച്ചു നോക്കാൻ, ആ വിളിയെ ശ്രദ്ധിച്ചു നോക്കാൻ ഇന്ന് പകൽ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് നന്ദി. ഞങ്ങൾ ആരും കൈവിടപ്പെടുവാൻ ഇടവരുത്. പിന്നത്തേതിൽ ഒരു നഷ്ടബോധത്തിലായി തീരുവാനല്ല, ഞങ്ങളുടെ ആയുസ്സെല്ലാം പിന്നിട്ടിട്ട് അയ്യോ എനിക്കൊന്നും കഴിഞ്ഞില്ല എന്ന് പറവാനല്ല. തരുന്ന ആരോഗ്യം, തരുന്ന സമയം, തരുന്ന നന്മ, എല്ലാം 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 കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് തിരുവിഷ്ടം ഞങ്ങളിലൂടെ നിവർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ അതിനുവേണ്ടി എന്നെ ഏൽപ്പിക്കും. ഞങ്ങൾ അതിനുവേണ്ടി സമർപ്പിതരായ ദൈവമുമ്പിൽ അടുത്തു വരും. കർത്താവ്, അത്ഭുതകരമായ വിടുതലുകൾ തരണം. അത്ഭുത സാക്ഷികൾക്ക് ഉടമയായി തീരട്ടെ. രോഗശയ്യകളിൽ നിന്ന് ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. ഇനി നിന്നെ കൊണ്ടൊന്നും സാധ്യമല്ല, നീ ബലഹീനപ്പെട്ടു, നീ ക്ഷീണിതനാണ്, നീ രോഗിയാണ്, നിനക്ക് സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്നുള്ള നിലകളിൽ ജീവിതത്തെ ബന്ധിച്ച ബന്ധനങ്ങളിൽ നിന്ന് ആ എല്ലാ സന്തുഷ്ടിയുടെ അനുഭവങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവർ റിലീസ് ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് മോചിതരാകട്ടെ, മോചിതരാകട്ടെ. ഓ, യു വിൽ ഫ്രീ ഇൻ ജീസസ് നെയിം. അവർ സ്വതന്ത്രരാകട്ടെ. കർത്താവേ, അവർ അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾക്കായി മുൻനിരയിൽ വരട്ടെ.
ആമേൻ. അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ ഓരോ ഭവനങ്ങളിലൂടെ സംഭവിക്കും. ഞങ്ങളുടെ കൂട്ടായ്മകളിലൂടെ ദൈവം അത് ചെയ്യണം. ഞങ്ങളെ തന്നെ സമർപ്പിക്കും. ദൈവം അങ്ങനെ ചെയ്തിരിക്കുകൊണ്ട് നന്ദി. എല്ലാവരെയും ആശ്വാസത്തോടെ സമാധാനത്തോടെ അയക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ ആശീർവാദം. നമ്മുടെ കർത്താവും രക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധ നാൾ വരെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ജയന്തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.